السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين، أما بعد. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സാധാതുക്കളെ, സഹോദര സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, SSF ഉപ്പിനങ്കടി ഡിവിഷൻ സംവിധാന ധർമ്മ രാജകീയ എന്ന ഈ ടൈറ്റിലിൽ ബൃഹത്തായ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി ഒരുക്കിയ അതിമഹത്തായ ഒരു സമ്മേളനത്തെയാണ് ഞാനിവിടെ അഭിമുഖീകരിക്കുന്നത്. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദിന്റെ കന്നഡ ഭാഷയിലുള്ള ഭാഷണം വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിലാണ് ഞാൻ സഖാഫിയായിട്ട് ആദ്യം തന്നെ ജോലി ചെയ്തത്, അല്ലെങ്കിൽ ചെയ്യാൻ വന്നത്. അതും മർഹൂം താജുൽ ഉലമ നവറല്ലാഹു മർഖദഹു തങ്ങളുടെ ഹദ്റത്തിലേക്കാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങളുടെ ഹദ്റത്തിലേക്കാണ്. സുൽത്താനുൽ ഉലമ തവറല്ലാഹു അംറഹു പറഞ്ഞയച്ചിട്ട് വന്നതാണ്. അതൊക്കെ ശരിയാണെങ്കിലും ആ കന്നഡ ഭാഷ എനിക്ക് അത്രമാത്രം വശമാകാത്ത, അറിയാത്ത ഭാഷയാണ്. എന്നാലും അദ്ദേഹത്തിന്റെ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചു പോയി ഇദ്ദേഹത്തെ കാണാതെ മെല്ലെ സ്റ്റേജിലേക്ക് വന്നാൽ മതിയായി. കാരണം എന്നെ കണ്ടതുകൊണ്ട് ഇനിയിപ്പോ എന്തായാലും പ്രസംഗം നിർത്തും. കാണാതെ വന്നിരുന്നെങ്കിൽ ഉസ്താദ് വരുമ്പം നിർത്താം എന്ന് കരുതിയിട്ട് അദ്ദേഹം പരമാവധി പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ തന്നെ മാതൃഭാഷയിൽ ഈ വിഷയങ്ങൾ വളരെ നന്നായി ആകർഷണീയമായ ശൈലിയിൽ ശ്രവിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം കൂടുതൽ ലഭിക്കുമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് നിർത്തി എന്നെ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെടുകയുണ്ടായി എന്നതിനാൽ ഇനി നിർവാഹമില്ല, ഒരല്പസമയം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് സത്യം സത്യമായി പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളാനും ഉള്ള കഴിവും തൗഫീഖും നൽകുമാറാവട്ടെ. സത്യത്തെ മനസ്സിലാക്കാതെ അസത്യം കേട്ട് അത് സത്യമാണ് എന്ന് മനസ്സിലാക്കുന്ന, അസത്യത്തിന് വേണ്ടി വാദിക്കുന്ന, ആ അസത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന അത്തരം കുഴപ്പക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ എന്നുകൂടി ഞാൻ ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നമ്മളൊക്കെ മനസ്സിലാക്കുകയുണ്ടായി, ഇവിടെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. സംവിധാന ധർമ്മ രാജകീയ എന്നാണ് എന്ന് പറഞ്ഞു. വളരെ വിശാലമായ, വളരെ വൈഡായ, കൊറേ മണിക്കൂറുകൾ തന്നെയെങ്കിലും ചർച്ച ചെയ്യാൻ ആവശ്യമുള്ള ഒരു വിഷയമാണ്. പക്ഷേ നമ്മുടെ പെർമിറ്റ്
പത്ത് മണിവരെയാണ് എന്ന കാര്യം സംഘാടകരും എന്നെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മളൊക്കെ ലോ അബൈഡിംഗ് സിറ്റിസൻസ് എന്ന് പറഞ്ഞാൽ നിയമം അക്ഷരം പ്രതി അനുസരിക്കുന്നവരും അനുസരിക്കണം എന്ന് മറ്റുള്ളവരോട് പറയുന്നവരുമാണ്. ഇത് നിയമം അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഖുർആനും ഹദീസും മാത്രം അനുസരിക്കണം എന്നല്ല, മറിച്ച് നമ്മൾ അനുസരിക്കേണ്ടവരെ മുഴുവനും അനുസരിക്കണം. അങ്ങനെയാണ് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉർ റസൂല. ഖുർആനും സുന്നത്തും എന്ന് മാത്രം പറയുന്ന കുറെ ആളുകൾ വന്നതാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ലോകത്തിന് വലിയ അപകടം വരുത്തി വെച്ചത് എന്നതാണ് വസ്തുത. ഖുർആന് അതീഉല്ലാഹ വഅതീഉർ റസൂല എന്ന് പറഞ്ഞ് നിർത്താമായിരുന്നു. ഇന്ന് നമ്മൾ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പല സംഘടനക്കാരുടെയും പല മൂവ്മെന്റുകാരുടെയും പ്രസംഗങ്ങള്, അവരുടെ ആർട്ടിക്കിളുകള്, അവരുടെ പ്രചരണങ്ങള്, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് മുസ്ലിം ആകണമെങ്കിൽ ഖുർആനും ഹദീസും മാത്രമേ അനുസരിക്കാവൂ, അതിനപ്പുറം മറ്റുള്ളവയും കൂടി അനുസരിച്ചാൽ അവര് ഇസ്ലാമെന്ന് തന്നെ പുറത്തായി പോകുമോ എന്നാണ് മുസ്ലിം നാമധാരികളായ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പലരും പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ മുസ്ലിമീങ്ങളിൽ തന്നെ കുറെ ആളുകൾ എന്തിനും ഖുർആൻ ഹദീസും തന്നെ വേണം എന്ന് കുറെ കാലം പറഞ്ഞപ്പോ അവരുടെ കൂട്ടത്തിൽ തന്നെ പുതിയൊരു ഭാഗം വന്ന് അങ്ങനെ ഖുർആനും ഹദീസും എന്ന് പറയുമ്പോ മുഹമ്മദ് നബി അള്ളാനെ പോലെയാണ് എന്ന് പറയലാകൂലേ, അതുകൊണ്ട് ഖുർആനും ഹദീസും ഒന്നും വേണ്ട, ഖുർആൻ മാത്രം മതി എന്നാ പറയേണ്ടത്. അങ്ങനെ കൊറേ മുസ്ലിം പേരുള്ള ആളുകള് ഖുർആനുണ്ടോ ഇല്ലേ എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. അതാണ് മുസ്ലിമീങ്ങളുടെ ഉത്തരവാദിത്തം. ഖുർആനിലുണ്ടോ എങ്കിൽ ഞങ്ങൾ അനുസരിക്കും, അതിനപ്പുറം ഹദീസിലുണ്ടോ, ഇജ്മാ വേണോ, ഖിയാസ് വേണോ, ഫുഖഹാക്കളും മദ്ഹബിന്റെ ഇമാമീങ്ങളും പറഞ്ഞിട്ടുണ്ടോ, ഇതൊന്നും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ല എന്ന് മാത്രമല്ല അതൊന്നും നമ്മൾ നോക്കാനേ പാടില്ല എന്ന് കുറച്ചാളുകൾ പറയാൻ തുടങ്ങി. മുസ്ലിം നാമധാരികളിൽ തന്നെ സുന്നികളല്ലാത്തവർ ഇതൊക്കെ നമ്മുടെ നാട്ടില് അമുസ്ലിമീങ്ങളായ ആളുകള് ശ്രദ്ധിക്കാൻ തുടങ്ങി. പണ്ടത്തെ മുസ്ലിമീങ്ങളെ പോലെ അല്ലല്ലോ ഇപ്പുള്ള കുറെ ആളുകള്. പണ്ടത്തെ മുസ്ലിമീങ്ങളെ ഹിന്ദുക്കളായ ഞങ്ങളൊക്കെ കണ്ടുവരുന്നത്, ക്രിസ്ത്യാനികളായ ഞങ്ങളൊക്കെ കണ്ടുവരുന്നത് അവർക്ക് മഹാന്മാരുടെ ഔലിയാക്കന്മാരുടെ മഖാമുകളോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ്, ഭയങ്കര ബഹുമാനമാണ്. ഉലമാക്കളുടെ പേര് കേൾക്കുമ്പോ അവർക്ക് അങ്ങേ അറ്റത്ത ആദരവാണ്. അവര് ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും മാത്രമാണ് എന്നല്ല പറയല്, മറിച്ച് ഇമാം ഷാഫിഇ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹും, ഈ മഹാന്മാരൊക്കെ എങ്ങനെയാണ് ഖുർആനും ഹദീസും വിശദീകരിച്ചത് അതും കൂടി പറയുന്നവരായിരുന്നല്ലോ പണ്ടത്തെ ഒക്കെ മുസ്ലിമീങ്ങള്. എന്നാൽ ഇപ്പൊ കുറെ മുസ്ലിമീങ്ങള് രംഗത്ത് വന്നിട്ടുണ്ട്, അവര് പറയുന്നത് ഖുർആൻ മാത്രം മതി എന്നാണ്. എന്നാൽ നമുക്ക് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരായുധം ഈ കൂട്ടര കൂടെ കൂടുകയാണ്. അതുകൊണ്ട് കോടതിയും പറയാൻ തുടങ്ങി, എന്തെങ്കിലും ഒരു ഇസ്ലാമിക വിഷയം കോടതിയിൽ കേസായിട്ട് വന്നാല് ഹദീസിലുണ്ടോ, മദ്ഹബിന്റെ കിതാബുകൾ എന്തോ പറഞ്ഞോ, ഇമാമിങ്ങൾ എന്താണോ പറഞ്ഞത്, അല്ലെങ്കിൽ ഉലമാ ശിരോമണികൾ എന്താ പറഞ്ഞത്, അതൊന്നും അല്ല നോക്കേണ്ടത്, ഖുർആനിൽ എന്താണോ പറഞ്ഞത്, ഇതാണ് ഇപ്പൊ ഇവിടെ ഹിജാബ് കേസില് ഈ കഴിഞ്ഞ മാസം, ഇന്നിപ്പോ ഒന്നാം തീയതി ആയതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ മാസം എന്ന് പറയുന്നത്.
മാർച്ച് 15 കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ അവസ്ഥയും ദീക്ഷിത് ജസ്റ്റിസും അതുപോലെ തന്നെ ജെ.ബി. കാസിയും അടങ്ങുന്ന ഒരു ഫുൾ ബെഞ്ച് ഹിജാബിനെതിരെയുള്ള വിധി പറഞ്ഞപ്പോൾ അവരും പറഞ്ഞതാ ഖുർആനിലുണ്ടോ ഇല്ലേ, ഇതേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ ഞാൻ മുഖദ്ദിമ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാല് ഇങ്ങനെയൊക്കെയാണ് എന്ന് കുറെ കൂട്ടര് പിന്നെ പിന്നെ പറയാൻ തുടങ്ങി. ഇത് ഇസ്ലാമിന്റെ മാത്രം ഒരു പ്രശ്നമല്ല. ഞാൻ ആദ്യം ഇസ്ലാമിനെ കൊണ്ട് തുടങ്ങിയേ ഉള്ളൂ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ കാലം വരെ, ഈ അടുത്ത കാലം വരെ ലോകം മുഴുവൻ മനസ്സിലാക്കിയിരുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അതീഉല്ലാഹ വ അതീഉർ റസൂല എന്ന് പറഞ്ഞ് മതിയാക്കാതെ ഉലിൽ അംരി മിൻകും. ആ ഉലുൽ അംറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ, നിങ്ങൾക്ക് ഉത്തരവുകൾ നൽകാൻ, നിങ്ങളോട് കൽപ്പിക്കാൻ അധികാരമുള്ള ഭരണാധികാരികളുടെ ഉത്തരവുകളും നിങ്ങൾ പാലിക്കണം എന്നാണ്. ഖുർആൻ എവിടെയും അള്ളാഹുവിനെയും റസൂലിനെയും മാത്രം അനുസരിക്കണമെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാവൂ എന്നോ അല്ലെങ്കിൽ ഖുർആൻ മാത്രമേ നിങ്ങൾ തെളിവാക്കാവൂ എന്നോ പറയാതെ ഖുർആനും ഹദീസും അതിനു പുറമെ നമ്മള് നമ്മുടെ അധികാരികളുടെ അഥവാ ഭരണാധികാരികളുടെയും നമ്മുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അത്തരം അതോറിറ്റിയുടെയും തീരുമാനങ്ങളും അനുസരിക്കണം. ഇത് പഠിപ്പിച്ചൊരു ഗ്രന്ഥത്തിന്റെ ഉടമകളാണ് നമ്മൾ. പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊന്നും വേണ്ട, ഖുർആനിലുണ്ടോ നോക്കിയാ മതി എന്ന് ഒരു കൂട്ടര് നമ്മുടെയൊക്കെ പേരുള്ള ഇസ്ലാം എന്ന് ഉറക്കെ പറയുന്ന ആളുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അത് മുസ്ലിമീങ്ങൾ അല്ലാത്തവരും കേൾക്കാനും മനസ്സിലാക്കാനും തുടങ്ങി. കോടതികളിലും അത്തരം വാദങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. വക്കീലന്മാര് അങ്ങനെ വാദിക്കാൻ തുടങ്ങി. ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ജഡ്ജിമാരെത്താൻ തുടങ്ങി. വക്കീലന്മാരും അതുപോലെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോ ഖുർആനിലുണ്ടോ എന്ന ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലെത്തി. ഉത്തരവാദിത്തം കോടതിയുടെ വീക്ഷയല്ല, വക്കീലന്മാരുടെ തകരാറല്ല, ജഡ്ജിമാരുടെ കുഴപ്പമല്ല, മറിച്ച് അതിന്റെ അടിസ്ഥാന കാരണം മുസ്ലിമീങ്ങളുടെ പേരും അഡ്രസ്സും ഉപയോഗപ്പെടുത്തുന്ന മഹാന്മാരെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം രീതിയിൽ ഇസ്ലാമതം വ്യാഖ്യാനിക്കാൻ, ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ തയ്യാറായ മുബ്തദിഈങ്ങളുടെ സുന്നത്തിയമായത്തിന്റെ വിരുദ്ധരായ അഥവാ പുതിയ പുതിയ ഓരോ കക്ഷികളോടാണ്, അവരുടെ വാദങ്ങളാണ് ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്വം എന്ന് ആമുഖമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. ഞാൻ ധർമ്മമാണ് ആദ്യം തുടങ്ങിയത്. ഇനി സംവിധാനത്തിലേക്ക് വരാം. എന്താണ് പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ടവരെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ആ രാജ്യങ്ങളുടെയൊക്കെ ഒരു ലോ ഓഫ് ലാൻഡ്, ലോ ഓഫ് ലാൻഡ് എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മദർ ഓഫ് ഇനാക്ട്മെന്റ്സ്, എല്ലാ നിയമങ്ങളുടെയും മാതാവായി അറിയപ്പെടുന്ന നിയമമാണ് ആ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. UNO യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്ത 196 രാജ്യങ്ങളുണ്ട്. ആ 196 രാജ്യങ്ങൾക്കും അവരുടെ ലിഖിതമായ ഭരണഘടനകളുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യം നമുക്കറിയാം ഒരുപാട് കാലം ചില നാട്ടുരാജ്യങ്ങളുടെ കീഴിലായിരുന്നു.
നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾ ചരിത്ര വിദ്യാർത്ഥികളായിരിക്കും, ചരിത്രം പഠിച്ചവരായിരിക്കും. ഇന്ത്യ രാജ്യത്ത് പണ്ട് കാലം മുതൽ നമുക്കറിയാം മൗര്യന്മാരും ഗുപ്തന്മാരും ശാത്തവാഹനന്മാരും അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ ഭരണം നടത്തിയിരുന്നു. അശോക ചക്രവർത്തിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. അദ്ദേഹം എന്ത് കലിംഗ യുദ്ധം നടത്തിയതിനു ശേഷം അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചത്. ഇന്ന് നമ്മള് അശോക ചക്രവർത്തിയുടെ ചക്രവർത്തിയെ അഹിംസയുടെ ഏറ്റവും വലിയ പ്രവാചകനായി നമ്മുടെ ഭാരതീയർ കാണുന്നു. പക്ഷെ അദ്ദേഹം നടത്തിയ ഏക യുദ്ധമാണ് ഒറീസയിലെ കലിംഗ യുദ്ധം. ആ ഒരൊറ്റ യുദ്ധത്തിൽ ചക്രവർത്തി കൊന്നൊടുക്കിയത് 100,000-ൽ ആളുകളെയാണ് എന്ന ചരിത്രം ഒരുപക്ഷെ ഇന്ന് ആരും പറയുന്നില്ല. പറഞ്ഞാൽ അത് ആളുകൾക്കിടയിൽ മറ്റു ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുമോ എന്ന ഭയമാണ്. ഞാനും ആ ഭാഗം വിശദീകരിക്കാനല്ല. ആ അശോക ചക്രവർത്തി അടക്കം ഉൾക്കൊള്ളുന്ന മൗര്യന്മാർ, അതുപോലെ തന്നെ ഗുപ്തന്മാർ, ശാത്തവാഹനന്മാർ, ഇവരൊക്കെ പല കാലഘട്ടങ്ങളിലായി ഇന്ത്യ രാജ്യം ഭരിച്ചു. അതുപോലെ തന്നെ മുഗളന്മാരും ലോധി വംശജന്മാരും അതേപോലെ ഡൽഹി സൽത്തനറ്റുകളും അതേപോലെ തന്നെ അനേകം ആളുകൾ ഇന്ത്യ രാജ്യം ഭരിച്ചു. ആ കൂട്ടത്തിൽ ഒരുപാട് പേർ മുസ്ലിമീങ്ങൾ, ഒരുപാട് പേർ ബുദ്ധമതക്കാർ, ഇങ്ങനെ വ്യത്യസ്ത മതക്കാർ, അതുപോലെ ഹിന്ദുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, കൂട്ടത്തിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ ഇന്ത്യ രാജ്യത്ത് വന്നു. അങ്ങനെ നീണ്ട ആ കാലഘട്ടങ്ങൾക്ക് ശേഷം 1947 1947 നമ്മുടെ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടുകയാണ്. ആഗസ്റ്റ് 15 വർഷം തോറും നമ്മൾ ഇൻഡിപെൻഡന്റ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. 1947 സ്വാതന്ത്ര്യം ലഭിച്ചു എങ്കിലും നമ്മുടെ രാജ്യത്ത് സ്വന്തമായി ഒരു ഭരണഘടന നിലവിൽ വന്ന് ആ അടിസ്ഥാനത്തിലുള്ള ഒരു റിപ്പബ്ലിക്കാണ് ഇന്ത്യ രാജ്യം എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നത് 1950. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം എല്ലാ ജനുവരി 26 നമ്മുടെ ഇന്ത്യ രാജ്യത്ത് റിപ്പബ്ലിക് ഡേ എല്ലാവരും ആഘോഷിക്കുന്നു. നമ്മുടെ ഭരണഘടനയെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ലോകത്തുള്ള ഏറ്റവും നീളം കൂടിയ ഭരണഘടന, ഒരു ലെങ്തി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രീം ഓഫ് ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. അയർലൻഡിലെയും അമേരിക്കയിലെയും ജർമ്മനിയിലെയും റഷ്യയിലെയും ഓസ്ട്രേലിയയിലെയും അടക്കം ഒരുപാട് ഭരണഘടനകളിൽ നിന്ന് കുറെ കാര്യങ്ങള് കടമെടുത്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനാ വിദഗ്ധന്മാർ ഇന്ത്യ രാജ്യത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഭരണഘടന നൽകിയത്. ആ ഭരണഘടന തയ്യാറാക്കുമ്പോൾ പല വിഷയങ്ങളെ പറ്റിയും വിശദമായി ദിവസങ്ങളോളം നീണ്ട ചർച്ചകൾ നടന്നിരുന്നു. കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഡിബേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണഘടനയിലെ ഓരോ ആർട്ടിക്കിളുകളെ സംബന്ധിച്ചും വളരെ വിശദമായ ചർച്ചകൾ നടന്നിരുന്നു. ലോകത്തുള്ള രാജ്യങ്ങളെ പരിശോധിച്ചാൽ കുറെ രാജ്യങ്ങളുണ്ട് ഞങ്ങളുടെ ഔദ്യോഗിക മതം ഇസ്ലാം മതമായിരിക്കും എന്ന് ഭരണഘടനയിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചവർ. വേറെ കുറെ മതങ്ങളുണ്ട്, വേറെ കുറെ രാജ്യങ്ങളുണ്ട് ഞങ്ങളുടെ നാടിന്റെ ഔദ്യോഗിക മതം ഒഫീഷ്യൽ റിലീജിയൻ അത് ക്രിസ്തു മതമാണ് എന്ന് എഴുതി വെച്ചവരുണ്ട്, ബുദ്ധമതമാണ്, അതുപോലെ കൺഫ്യൂഷൻ മതമാണ് എന്നൊക്കെ എഴുതി വെച്ച രാജ്യങ്ങളുമുണ്ട്. അതേസമയം ഈ ലോകത്ത് തന്നെ ചില രാജ്യങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഇവിടെ ഒരു മതവും പാടില്ല എന്ന് എഴുതി വെച്ചവരുമുണ്ട്.
നമ്മുടെ ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ഒറ്റ രാജ്യമായിട്ടല്ല സ്വതന്ത്രമാകുന്നത്, രണ്ട് രാജ്യമായിട്ടാണ്. അഥവാ പാകിസ്ഥാനും ഇന്ത്യയും ഇങ്ങനെ രണ്ട് രാജ്യമായി വിഭജിക്കപ്പെടുകയാണ്. നമ്മുടെ അയൽപക്കത്തെ പാകിസ്ഥാൻ അവരുടെ ഔദ്യോഗിക മതം ഇസ്ലാം മതമായിരിക്കും എന്ന് എഴുതി വച്ചപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട രാജ്യമായതുകൊണ്ട് അവിടെ ഔദ്യോഗിക മതം മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മതമായിരിക്കും എന്ന് ഭരണഘടനയിൽ തന്നെ എഴുതി വെക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഹിന്ദു മതം ഔദ്യോഗിക മതമായിരിക്കണം എന്ന് വാദിച്ചവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മതവും വേണ്ട എന്ന് വാദിച്ചവരുമുണ്ടായിരുന്നു. ഹിന്ദു മതം ഔദ്യോഗിക മതം ആകണം എന്ന് വാദിച്ചവരുടെ ന്യായം എന്തായിരുന്നു? മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകളൊക്കെ പാകിസ്ഥാന്റെ ഭാഗമായി പോയിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ത്യ രാജ്യത്ത് ഭൂരിഭാഗവും നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളായതിനാൽ ഈ രാജ്യം ഹിന്ദു രാജ്യമാകണമെന്ന് ശക്തമായ വാദം കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിൽ ഡിബേറ്റിൽ വളരെ ശക്തമായി തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു. അതേസമയം നമ്മുടെ ഫ്രെയിംവർക്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്ത ഡോക്ടർ അംബേദ്കർ അടക്കമുള്ളവർ വളരെ ശക്തമായി വാദിച്ചത് എന്താണെന്നറിയാമോ? പാകിസ്ഥാനായി മാറിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ മുസ്ലിമീങ്ങളുടെ എണ്ണവും ബാക്കിയുള്ള ഇന്ത്യൻ പ്രദേശങ്ങളിലെ മുസ്ലിമീങ്ങളുടെ എണ്ണവും പരിശോധിച്ചാൽ പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിമീങ്ങളുടെ എത്രയോ ഇരട്ടി മുസ്ലിമീങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരും താല്പര്യപ്പെടുന്നവരുമാണ്. പാകിസ്ഥാൻ ഒരു ഇസ്ലാം മത രാഷ്ട്രമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു രാഷ്ട്രമേ വേണ്ട. ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ മണ്ണിൽ പിറന്നവരാണ്. മരണം വരെ ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ തന്നെ താമസിക്കണം. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളുടെ എണ്ണം പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളുടെ 10 മടങ്ങായിരുന്നു എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കറിന് മനസ്സിലായി. അതുപോലെ തന്നെ നെഹ്റുജിക്ക് മനസ്സിലായി, മഹാത്മാഗാന്ധിക്ക് മനസ്സിലായി. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ, ഭരണഘടന വിഭാവനം ചെയ്യാൻ നേതൃത്വം നൽകിയ നേതാക്കന്മാർക്ക് മുഴുവൻ ബോധ്യപ്പെട്ടു. എന്തിനധികം സർദാർ വല്ലഭായ് പട്ടേലിന് വരെ ബോധ്യപ്പെട്ടു. പാകിസ്ഥാൻ വേണം, ഇസ്ലാമിക് റിപ്പബ്ലിക് വേണം എന്ന് പറഞ്ഞു പോയ മുസ്ലിമീങ്ങളുടെ എണ്ണം ഞങ്ങൾക്ക് ഇസ്ലാമിക റിപ്പബ്ലിക് വേണ്ടേ വേണ്ട, ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യം മാത്രം മതി. സാരേ ജഹാൻ സെ ഹിന്ദുസ്ഥാൻ ഹമാരാ, ഈ ലോകത്തെ ഏറ്റവും മുന്തിയ രാജ്യം ഞങ്ങളുടെ ഇന്ത്യയാണ് എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ പാകിസ്ഥാൻ വേണം എന്ന് പറയുന്നവരെക്കാൾ എത്രയോ ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യം ഒരിക്കലും ഒരു ഹിന്ദു രാജ്യമായിക്കൂടാ, ഒരു ഇസ്ലാമിക രാജ്യമായിക്കൂടാ, ഒരു ക്രിസ്ത്യാനി രാജ്യമായിക്കൂടാ, ഒരു ജൈനമത രാജ്യമായിക്കൂടാ, ഒരു ബുദ്ധമത രാജ്യമായിക്കൂടാ, ഒരു സിഖ് മത രാജ്യമായിക്കൂടാ, മതത്തിനൊക്കെ എതിർക്കുന്ന ഒരു മതവും പാടില്ല എന്ന് പറയുന്ന രാജ്യവും ആകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഐ ക്യാൻ ചാലഞ്ച്. ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്ത ആ ഭരണഘടനാ ശില്പികൾ, ആ ശില്പികളെ പോലെ ദൂരക്കാഴ്ചയുള്ള ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് മതമുള്ളവരെ എല്ലാ മതക്കാരെയും ഒരുമിച്ച് നിർത്തി, മതമില്ലാത്തവരെയും കൂടി തങ്ങളുടെ മാറിലേക്ക് ചേർത്ത് നിർത്തി ഒരു ഭരണഘടന എഴുതാൻ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികൾ സാധിച്ചതുപോലെ ലോകത്ത് മറ്റേതെങ്കിലും രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഏക മറുപടി നോ. അതൊരു കംപ്ലീറ്റ് നോ തന്നെയാണ്. അങ്ങനെ ലോകത്ത് ഒരു രാജ്യത്തിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയും,
ഈ ലോകത്ത് ഏറ്റവും നല്ല ഒരു രാജ്യം അത് നമ്മുടെ രാജ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നത്. ആ സ്കൂളിൽ അസംബ്ലി നടക്കുമ്പോൾ എന്റെ കുട്ടികൾ, നിങ്ങളുടെ കുട്ടികൾ, അവരൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇത് പറയാൻ ഏതെങ്കിലും കുട്ടികൾക്ക് വല്ല മാനസിക പ്രയാസവും ഉണ്ടോ? ഏതെങ്കിലും രക്ഷിതാക്കൾ അവരുടെ കുട്ടികളോട് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല. അടുത്ത വരിയിൽ അവർ പറയുന്നത് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവനോ എന്ന വ്യത്യാസമേ ഇല്ല. എല്ലാ ഇന്ത്യക്കാരനും ആണും പെണ്ണും അവരൊക്കെ സഹോദര സഹോദരിമാരാണ്. അങ്ങനത്തെ ഇന്ത്യ രാജ്യമാണ് എന്റെ രാജ്യമെന്ന് സ്കൂളിലെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ വരെ ആ മത സൗഹാർദ്ദം, ആ പരസ്പരമുള്ള സഹിഷ്ണുതയും സ്നേഹവും സഹവർത്തിത്വവും ആ ടോളറൻസും ഇതൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു രീതി, പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിന് സമ്മാനിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികളാണ്. അവരുദ്ദേശിച്ചത് എന്തായിരുന്നു? അവരന്ന് ഹിന്ദു രാജ്യമാക്കണം എന്ന് നിർബന്ധം പിടിച്ചിരുന്നു എങ്കിൽ ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം ഇപ്പോഴും മഹാഭൂരിഭാഗവും ഹിന്ദുക്കളാണ് എന്നതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഒരു തർക്കവുമില്ല. അങ്ങനെ വാശി പിടിച്ചിരുന്നു എങ്കിൽ കുറച്ച് രക്തച്ചൊരിച്ചിലുകളൊക്കെ ഉണ്ടായിരിക്കാം, ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പോലും അവർക്ക് പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാണ് എന്ന് പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യ രാജ്യം ഹിന്ദു രാജ്യമാണ് എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ ഭരണഘടനാ ശില്പികള് വളരെ ദൂരക്കാഴ്ചയുള്ളവരാണ്. അവര് മനസ്സിലാക്കി ഈ രീതിയിൽ ഒരു മതരാഷ്ട്രം ഉണ്ടായാൽ ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാവുകയില്ല, രാജ്യത്തിന് ഭദ്രതയുണ്ടാവുകയില്ല, സാമ്പത്തികമായി ഉയർച്ചയുണ്ടാവുകയില്ല. പാകിസ്ഥാനിൽ ഇന്ന് അതല്ലേ നടക്കുന്നത്? ഞാൻ ഇന്നലെ പാകിസ്ഥാനി അസംബ്ലിയിൽ ജനങ്ങളോട്, അസംബ്ലിയിലല്ല, അസംബ്ലി നിർത്തിവെച്ചതിനാൽ ജനങ്ങളോട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അഭിസംബോധന ചെയ്യുന്ന പ്രസംഗം ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് വരുമ്പോൾ രാജധാനി എക്സ്പ്രസിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് ഞാൻ ഇമ്രാൻഖാന്റെ ആ പ്രസംഗം ജിയോ ടിവി എന്ന പാകിസ്ഥാൻ ടിവിയിൽ തൽസമയം അവിടെ നിന്ന് കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, ഈ പാകിസ്ഥാൻ ഭരിച്ച ഇതുവരെയുള്ള പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, പ്രത്യേകം തന്നെ നവാസ് ഷെരീഫിനെയും അതുപോലെ തന്നെ ആസിഫ് സർദാരിയെയും പർവേസ് മുഷറഫിനെയും ഒക്കെ പേരെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇവരൊക്കെ ഈ രാജ്യത്തെ മറ്റുള്ളവർക്ക് ഒറ്റിക്കൊടുക്കാനാണ് ശ്രമിച്ചത്. ഇന്ന് എനിക്ക് നേരെ അമേരിക്കയുടെ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞു, അമേരിക്ക എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പേടിച്ചുപോയി. അമേരിക്കയല്ല, ഒരു വിദേശ രാജ്യം എന്നാക്കി അദ്ദേഹം പ്രസംഗം മാറ്റുകയും ചെയ്തു. ഞാനത് തൽസമയം ശ്രദ്ധിക്കുകയാണ്. അപ്പോ ആ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? ആ രാജ്യത്ത് ഭരിക്കുന്ന ആളുകൾക്ക് യാതൊരു അധികാരവും ഇല്ലാതിരിക്കുകയാണ്. ആ രീതിയിൽ ആ നാട്ടിന്റെ സാമ്പത്തിക അവസ്ഥ വളരെയധികം ക്ഷയിച്ചു പോയിരിക്കുകയാണ്. രാഷ്ട്രീയ സ്ഥിരത ഇല്ലാതെ പോയിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും അടക്കം ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. രാജീവ് ഗാന്ധിയെയോ ഇന്ദിരാഗാന്ധിയോ ഒന്നും ഞാൻ മറക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ പാകിസ്ഥാനെയും ഇന്ത്യയെയും താരതമ്യം ചെയ്താൽ, നമ്മൾ പാകിസ്ഥാനെയും ഇന്ത്യയെയും താരതമ്യം ചെയ്താൽ നമ്മുടെ കുട്ടികൾക്ക് പോലും ബോധ്യപ്പെടും പാകിസ്ഥാനിൽ ആകാഞ്ഞത് അൽഹംദുലില്ലാ അല്ലാഹു തആലാന്റെ വലിയ സഹായമായി പോയി. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നതിൽ തർക്കമില്ല. അങ്ങനെ ഒരു മതരാഷ്ട്രമായി ഇന്ത്യ രാജ്യം വരികയാണെങ്കിൽ അതുകൊണ്ട് വലിയ അപകടമുണ്ടാകും എന്ന് നമ്മുടെ ഭരണഘടനാ ശില്പികൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യ രാജ്യത്തിന് ഒരു ഔദ്യോഗിക മതം ഇല്ല, രാജ്യം സെക്യുലർ ആയിരിക്കും എന്ന് ആ മഹാന്മാര് വ്യക്തമാക്കാൻ തയ്യാറായത് എന്ന കാര്യം ആമുഖമായി ഞാൻ നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു
1950 നമുക്ക് ഈ പറയപ്പെട്ട അതിമഹത്തായ ഒരു ഭരണഘടന കൈവരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ കൈവരുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞു ലോകത്ത് തുല്യതയില്ലാത്ത ഭരണഘടനയാണ്. എന്തുകൊണ്ട് തുല്യതയില്ലാത്ത ഭരണഘടനയാണ്? നമ്മുടെ ഭരണഘടനയെ പറ്റി നമ്മൾ പഠിക്കണം. മുസ്ലിമാണ് എന്നുള്ള നിലക്ക് നമുക്ക് ഖുർആൻ പഠിക്കൽ നിർബന്ധമായതുപോലെ, ഏറ്റവും ചുരുങ്ങിയത് ഫാത്തിഹ തന്നെയെങ്കിലും പഠിക്കൽ നിർബന്ധമായതുപോലെ, നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ അനിവാര്യത എന്ത് കാരണത്താലാണ് എന്ന് ചോദിച്ചാൽ, നമ്മളത് മനസ്സിലാക്കാഞ്ഞാൽ ഒരുപക്ഷെ നമ്മളിൽ നിന്ന് ഭരണഘടനക്ക് വിരുദ്ധമായ സംസാരമോ പ്രവർത്തനമോ ഉണ്ടായാൽ അത് നമുക്ക് അപകടം ചെയ്യും. ഒന്ന്. രണ്ടാമതായി, നമ്മളത് മനസ്സിലാക്കാഞ്ഞാൽ ഭരണഘടനയിൽ ഉള്ളതിനെതിരായിട്ട് മറ്റാരെങ്കിലും നമ്മോട് പ്രതികരിക്കാൻ വരുമ്പോൾ മറുപടി പറയാൻ പറ്റാതെ നമ്മൾ കുടുങ്ങിപ്പോകും. ആ രണ്ട് നിലക്ക് ആലോചിക്കുമ്പോഴും ഭരണഘടനയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് ഫീച്ചർ എന്താണ്, ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഭരണഘടനയുടെ മുഖപുരയിൽ തന്നെ പറയുന്ന കാര്യം നിങ്ങൾ നോക്കൂ. നമ്മുടെ ഭരണഘടനയുടെ മുഖപുര എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഭാഗത്ത് ഖുർആനെ നമ്മൾ പരിചയപ്പെടുത്താൻ ശ്രമിക്കുക. പരിശുദ്ധ ഖുർആനിൽ മുസ്ലിം ലോകത്തിന് ആവശ്യമായ എല്ലാ കാര്യം, ലോകത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യം ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ദൈവിക ഗ്രന്ഥമാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ ആ ഖുർആനിൽ പറഞ്ഞ എല്ലാ ആശയങ്ങളും അതിന്റെ ഓപ്പണിംഗ് ചാപ്റ്ററായ ഫാത്തിഹയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 395 ആർട്ടിക്കിളുകളുള്ള നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ, അത്രയും ആ ഭരണഘടനയുടെ മുഖദ്ദിമയിൽ അഥവാ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ മുഖപുര പറയുന്നത് നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ആ ഭരണഘടന പറയുകയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. നമ്മൾ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ, ആ പ്രയോഗം തന്നെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഭരണഘടനാ ശില്പികൾ കൊടുത്തത്. ഇവിടത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരിക്കുന്ന പാർട്ടി എന്നോ, മെജോറിറ്റിയുള്ള പാർട്ടി എന്നോ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഏതെങ്കിലും മതത്തിന്റെ നേതാക്കന്മാര് ഒരു മത പാർലമെന്റ് തീരുമാനിച്ചു എന്നൊന്നുമല്ല. ഇപ്പൊ ചില മത പാർലമെന്റുകളുടെ ഭാഗത്തു നിന്നൊക്കെ അത്തരം ചില പ്രസ്താവനകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം അത് തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ഈ രാജ്യത്തെ ജനങ്ങളാകുന്ന നാം ഇന്ത്യ എന്തായിരിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ത്യ എന്താകണം എന്ന് തീരുമാനിച്ചത്, ഇവിടെ നേരത്തെ ഭരണം നടത്തിയിരുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരോ ഒന്നുമല്ല, മറിച്ച് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ തീരുമാനമാണ് ഇന്ത്യ എന്തായിരിക്കണം. ഇന്ത്യ എന്തായിരിക്കണം എന്നാണ് അവർ തീരുമാനിച്ചത്. അതിന്റെ തുടർച്ചയായി പറയുകയാണ്, ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ, ഇന്ത്യ എന്തായിരിക്കണം ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇന്ത്യ രാജ്യം ഒരു പരമാധികാര രാജ്യമാകണം. ഇന്ത്യ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാകണം. ഇന്ത്യ രാജ്യം ഒരു സെക്യുലർ രാജ്യമാകണം. ഒരു ഡെമോക്രറ്റിക് രാജ്യമാകണം. അതേപോലെ ഇന്ത്യ രാജ്യം ഒരു റിപ്പബ്ലിക് ആകണം. ആദ്യം പറയുന്നത് 5 പ്രധാനപ്പെട്ട പോയിന്റാണ്.
മറ്റുള്ള പോയിന്റുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതില്ല പറഞ്ഞ സെക്യുലർ. എന്താണ് നമ്മുടെ രാജ്യം? മതേതരമാണ്, സെക്യുലർ രാഷ്ട്രമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഭരണഘടന ഉള്ളിടത്തോളം കാലം എന്റെ സഹൃദയരായ ശ്രോതാക്കളെ, സഹോദരന്മാരെ, ഈ ഭരണഘടന എത്ര കാലം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നുവോ ഇവിടെ ആരും തന്നെ അവർക്കെതിരായി എന്തെങ്കിലും വരും, അവരുടെ മതത്തിനായി അപകടം വരും എന്ന് പേടിക്കേണ്ടതില്ല. അഥവാ ആരും മതത്തിനെതിരെ ഒന്നും ചെയ്യൂല എന്നല്ല പറഞ്ഞതിനർത്ഥം. മതത്തിനെതിരായിട്ട് വല്ല ഗവൺമെന്റും വല്ല തീരുമാനവും കൊണ്ടുവന്നാൽ അതിനെ നമുക്ക് കോടതികളിൽ ചോദ്യം ചെയ്തുകൊണ്ട് ഇത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന് നമുക്ക് കോടതിയിൽ വാദിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നേടാനുള്ള മാർഗമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിൽ പറഞ്ഞ സെക്യുലർ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പലവട്ടം വിവിധ കോടതി വിധികളിലായി ആ കാര്യം വിശദീകരിച്ചുണ്ട്. എന്താണ് ആ സെക്യുലറിസത്തിന്റെ അർത്ഥം പറഞ്ഞത്? നമ്മുടെ രാജ്യത്തിന് ഔദ്യോഗികമായി ഒരു മതവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാം മതം അല്ലെങ്കിൽ ക്രിസ്ത്യാനി മതം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ മതമാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതം എന്ന് എഴുതി വെക്കപ്പെട്ട ഭരണഘടന മറ്റു പല രാജ്യങ്ങളിലും ഉണ്ട് എങ്കിൽ ഇന്ത്യ രാജ്യത്തിന് അങ്ങനെ ഒരു പ്രത്യേക മതം, അത് ഭൂരിപക്ഷക്കാരുടെ ഹിന്ദു മതം എന്നോ വലിയ ന്യൂനപക്ഷക്കാരായ മുസ്ലിമീങ്ങളുടെ ഇസ്ലാം മതം എന്നോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളുടെയോ ബുദ്ധജൈന സിഖ് മതക്കാരുടെയോ മതങ്ങൾ എന്നോ ഒരു മതവും ഇന്ത്യ രാജ്യത്തെ ഔദ്യോഗിക മതമല്ല. ഇനി മതം തന്നെ വേണം എന്നില്ല, മതം വേണ്ടാത്തവർക്ക് അങ്ങനെയും ആകാം. അങ്ങനെ രാജ്യത്തിന് ഔദ്യോഗികമായിട്ട് മതമില്ല, മതം വേണ്ടവർക്ക് ഇഷ്ടപ്പെട്ട മതം തിരഞ്ഞെടുക്കാം, മതം വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് മതം വേണ്ട എന്ന് കരുതിക്കൊണ്ട് ജീവിക്കാനും എല്ലാം പറ്റുന്ന രീതിയിലുള്ള ഒരു സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിനുള്ളത് എന്ന് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തുടക്കത്തിൽ തന്നെ ആദ്യമായി ഊന്നി പറയുകയാണ്. 1973 നമ്മുടെ കാസർഗോഡ് ഒരു ക്ഷേത്രത്തിന്റെ വലിയ പൂജാരിയായിരുന്ന കേശവാനന്ദ ഭാരതി സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു. ആ കേശവാനന്ദ ഭാരതി എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി പ്രത്യേകമായി തന്നെ വിധിക്കുകയുണ്ടായി, നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു സെക്യുലർ രാജ്യമാണ് എന്നത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് ഫീച്ചറാണ്. ഭരണഘടനയിൽ എന്തെല്ലാം അമെൻമെന്റുകൾ ഭേദഗതി നടത്തിയാലും ഭരണഘടനയുടെ ബേസിക് ഫീച്ചറായ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഒരിക്കലും ഭേദഗതി വരുത്താൻ, ചേഞ്ച് ആക്കാൻ പറ്റുകയില്ല എന്ന് കേശവാനന്ദ ഭാരതി കേസിൽ പ്രത്യേകം തന്നെ സുപ്രീം കോടതി റൂളിംഗ് നൽകുകയുമുണ്ടായി. ഇനി ആ പറഞ്ഞ പ്രിയാമ്പിളിൽ തുടർന്ന് പറയുന്ന കാര്യവും കൂടി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ത്യക്കാർ തീരുമാനിച്ചത് ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാകണം. പിന്നെ പറയാണ്, ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൻസ്, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഇതാ ഉറപ്പ് നൽകുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പ് നൽകുന്നു? മുസ്ലിമീങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്നു. ഒന്ന്, ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കോണമിക് ആൻഡ് പൊളിറ്റിക്കൽ, സാമ്പത്തികമായ, സാമൂഹികമായ, രാഷ്ട്രീയമായ നീതി എല്ലാവർക്കും ഉറപ്പാക്കുന്ന ഭരണഘടനയാണ്. പിന്നീട് പറയുന്നു ലിബർട്ടി, സ്വാതന്ത്ര്യം. എന്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ്? ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ധരിക്കുന്നവർക്കുണ്ട്, ഹിജാബ് ധരിക്കാതെ വരുന്നവർക്ക് ധരിക്കാതെ വരാനുണ്ട്. അതേപോലെ മാത്രമല്ല, വളരെ കൃത്യമായി ഭരണഘടനയുടെ പ്രിയാമ്പിൾ രേഖപ്പെടുത്തുന്നു ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. 5 കാര്യങ്ങളുടെ സ്വാതന്ത്ര്യം വളരെ എക്സ്പ്രസ് ആയി, നസ്സായി, ഒരു അർത്ഥശങ്കക്കും ഇടമില്ലാതെ, സംശയത്തിന് വകയില്ലാതെ നമ്മുടെ ഭരണഘടന എഴുതുകയാണ്. ലിബർട്ടി ഓഫ് തോട്ട്, സ്വതന്ത്രമായി ചിന്തിക്കാൻ,
നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാൻ, അത് ദൈവം ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം, ഇല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെയാകാം, മതം വേണം എന്ന് പറയുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം, അല്ലാത്തവർക്ക് വേണ്ട എന്ന് പറയുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. മാത്രമല്ല എക്സ്പ്രഷൻ തങ്ങളുടെ ചിന്തയും മറ്റും ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ നമുക്ക് അത് പുറത്ത് പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ വിശ്വാസത്തിന് സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ വിശ്വാസത്തിന് പ്രത്യേകം സ്വാതന്ത്ര്യമുണ്ട്. ഫെയ്ത്ത് നമ്മുടെ ഈമാൻ ഇസ്ലാം എന്നൊക്കെ പറയുന്ന പല രീതിയിലുണ്ട്, ആ വിശ്വാസങ്ങൾ പല രീതിയിലുണ്ട്, മതവിശ്വാസം അല്ലാത്ത വിശ്വാസം, ഇതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. ആൻഡ് വർഷിപ്പ്. മാത്രമല്ല പിന്നെ പറയുന്നു ആരാധനാക്രമങ്ങൾ. ഒരാൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആരാധിക്കാം, ഒറ്റക്കായിട്ടോ കൂട്ടായിട്ടോ, അത് സ്വന്തം വീട്ടിലോ പുറത്തോ, അതുപോലെ തന്നെ സുജൂദും റുക്കുവും ഒക്കെ ഉള്ള ആരാധനയോ, അല്ലെങ്കിൽ വെറും യോഗാഭ്യാസമായി നടത്താൻ പറ്റിയ ആരാധനയോ, അല്ലെങ്കിൽ കണ്ണുമടച്ച് കാട്ടിലിരുന്നുള്ള സന്യാസമോ, ഏത് രീതിയിലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരാധന അതൊക്കെ പറ്റും. മുസ്ലിമീങ്ങൾക്ക് അവരെ രീതിയിൽ പറ്റും, അല്ലാത്തവർക്ക് അല്ലാത്തവ രീതിയിൽ പറ്റും. ക്ഷേത്രത്തിൽ പോയി ആരാധിക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റും, പള്ളിയിൽ മസ്ജിദിൽ പോയി അവർക്ക് അത് ചെയ്യാം, ചർച്ചുകളിൽ പോകേണ്ടവർക്ക് അവിടെ പോയി ആരാധിക്കാം. എല്ലാ രീതിയിലുള്ള ആരാധന, വിശ്വാസ, ആവിഷ്കാര, ചിന്താ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഈ ഭരണഘടന എല്ലാ പൗരന്മാർക്കും നൽകുന്നു. ഇത് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു ഇക്വാളിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഓരോ ആളുകൾക്കും, മുസ്ലിമിന് മുസ്ലിമാണ്, അതുപോലെ ഹിന്ദുവിന് ഹിന്ദുവാണ്, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയാണ്, അവരൊക്കെ വ്യത്യസ്ത മതക്കാരായിരിക്കെ തന്നെ തുല്യ അവകാശം. അത് ജോലിക്ക് മാത്രമുള്ള അവകാശമല്ല, ഗവൺമെന്റ് ജോലികളിലുള്ള അവകാശം. മതത്തിന്റെ പേരിൽ ആരും വ്യത്യാസപ്പെടുത്താൻ പാടില്ല. അതേപോലെ തന്നെ അവർക്ക് ഇവിടെ ജീവിക്കാൻ, അവർക്ക് ആധാർ കാർഡ് ലഭിക്കാൻ, വോട്ട് ചെയ്യാൻ, അവർക്ക് കച്ചവടം നടത്താൻ, ഇങ്ങനെ തുടങ്ങി ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിലുള്ള ഇക്വാളിറ്റി, സമത്വം വേണം. ഇതൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇതിൽപ്പെട്ട മതസ്വാതന്ത്ര്യം വിശദീകരിക്കാൻ വേണ്ടി ആർട്ടിക്കിൾ 25 വന്നാൽ, ആ ആർട്ടിക്കിൾ 25 ആ കാര്യം വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയുണ്ടായി. ആർട്ടിക്കിൾ 25 കൂടി വായിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഭരണഘടന പറയുന്നത് നോക്കൂ നിങ്ങൾ, സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് ആൻഡ് ടു ദി അദർ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട് ഓൾ പേഴ്സൺസ് equally entitled to freedom of conscience and the right freely to profess, practice and progress and propagate religion എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണഘടനയിലെ 25 ഖണ്ഡികയിൽ വളരെ കൃത്യമായി മതവിശ്വാസം കാത്തു സൂക്ഷിക്കാനും, ആ മതക്കാരനാണ് ഞാനെന്ന് പ്രഖ്യാപിക്കാനും, ആ മതത്തിന്റെ ആചാരങ്ങൾ ജീവിതത്തിൽ പകർത്താനും, ആ മതം സമാധാനപരമായി മറ്റുള്ളവരുടെ മുന്നിൽ പ്രചരിപ്പിക്കാനും അടക്കമുള്ള അവകാശം ഫണ്ടമെന്റൽ റൈറ്റായി, മൗലിക അവകാശമായി നമുക്ക് നൽകിയിരിക്കുന്നു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യങ്ങൾ അതായതുകൊണ്ട് ഞാൻ അവിടെ ചുരുക്കുകയാണ്. നമ്മുടെ ഭരണഘടനയുടെ 3rd അഥവാ പാർട്ട് 3, ഇതിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അവകാശങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കാൻ സഹായിക്കേണ്ടത്, ആവശ്യമായി ചെയ്യേണ്ടത് ഈ രാജ്യത്തെ ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തമാണ്. ഒന്ന്, ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വിഷയം, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പൗരന്മാരുടെ ഇത്തരം മൗലിക
മൗലികാവകാശങ്ങൾ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ, അവരുടെ ഈ മൗലികാവകാശങ്ങൾ ഹാനിക്കുന്ന രീതിയിൽ യാതൊരു നിയമവും ഉണ്ടാക്കാൻ പാടില്ല, യാതൊരു ആക്ഷനും ഗവൺമെന്റുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. മൗലികാവകാശം എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം, അഥവാ ഗവൺമെന്റുകളോ പാർലമെന്റുകളോ അസംബ്ലികളോ ഉണ്ടാക്കിയ ഏതെങ്കിലും ഓർഡിനൻസുകളോ നിയമങ്ങളോ ഈ പറഞ്ഞ രീതിയിലുള്ള മൗലികാവകാശങ്ങൾ ഹനിക്കുന്നതായാൽ ആർട്ടിക്കിൾ 13 പ്രകാരം, ഭരണഘടനയുടെ 13-ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് അതിനെ കോടതിയിൽ ചോദ്യം ചെയ്ത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് ആ മൗലികാവകാശത്തിന് എതിരായി നിൽക്കുന്ന നിയമത്തിന്റെ ആ ഭാഗം അസാധുവാക്കാൻ, ബാത്തിലാക്കാൻ, ഇല്ലാതെയാക്കാൻ നമ്മുടെ ഭരണഘടനാ കോടതികൾക്ക് അവകാശമുണ്ട് എന്നുമാണ് ഈ മൗലികാവകാശം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ ഈ ഭരണഘടനയുടെ ബേസിക് ഫീച്ചറായി ഒരിക്കലും മാറ്റാൻ പറ്റാത്ത അടിസ്ഥാന ഘടകമായിട്ടാണ് ഈ മതസ്വാതന്ത്ര്യം എന്നത് എഴുതി വെക്കപ്പെട്ടത്. രണ്ടാമത്, നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 3 മൂന്നാമത്തെ വിഭാഗത്തിൽ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ അഥവാ മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിലാണ് ആർട്ടിക്കിൾ 25, 26, 27, 28 മറ്റും ഒക്കെ വരുന്നത്. അതിലൊക്കെ പറയുന്നത് മതവിശ്വാസം, അതുപോലെ ന്യൂനപക്ഷങ്ങൾ, മൈനോറിറ്റിയുടെ അവകാശങ്ങൾ, ആ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയുടെയും കൾച്ചറൽ മൈനോറിറ്റിയുടെ ഒക്കെ അവകാശങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എല്ലാ മതക്കാർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടന. ഇതിന് തുല്യമായ ഒരു ഭരണഘടന മറ്റെവിടെയും ഇല്ല എന്നാ പറഞ്ഞത്. അതാണ് അല്ലാമാ ഇഖ്ബാൽ പറഞ്ഞത്, മസ്ഹബിനെ ഹി സികാത ആപസ് മേ ബേറക്കിന ഹിന്ദി ഹേ ഹം വതനെ ഹിന്ദുസ്ഥാൻ ഹമാരാ. ഇനി ഞാൻ ഇതുവരെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നിങ്ങളോടൊന്ന് ചിന്തിക്കാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി അത് ഖുർആനും സുന്നത്തും മാത്രം അനുസരിക്കുന്ന, അല്ലെങ്കിൽ സുന്നത്തും വേണ്ട, ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന രീതിയല്ല എന്ന് ഞാൻ പറഞ്ഞു. മറിച്ച് ഖുർആനും സുന്നത്തും, ആ ഖുർആനും സുന്നത്തിനും മഹാന്മാർ നൽകിയ വിശദീകരണങ്ങൾ, അത് മുഖേന രൂപപ്പെട്ടു വന്ന ഇജ്മാ, ഖിയാസ്, അത് മുഖേന രൂപപ്പെട്ടു വന്ന മദ്ഹബുകൾ, ഇതൊക്കെയാണ് നമ്മുടെ ദീന് അല്ലെങ്കിൽ ശരീഅത്ത് എന്നതാണല്ലോ വസ്തുത. പക്ഷേ അത് മനസ്സിലായിട്ടോ മനസ്സിലാക്കാതെയോ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പലരും അതിൽ നിന്ന് ഖുർആൻ അല്ലാത്തതൊക്കെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ഖുർആനിൽ ഉണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങളിൽ പെട്ട കുറെ ആളുകൾ എത്തിച്ചേർന്നു. അത് മറ്റുള്ള മതക്കാരും മനസ്സിലാക്കി. മുസ്ലിമീങ്ങൾക്ക് അവരുടെ ഇടയിൽ തന്നെ ഒരു വിഭാഗം ഖുർആൻ മാത്രമേ അനുസരിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നുണ്ട്. അക്കാരണത്താ ഖുർആനിൽ ഉള്ളത് മാത്രം വക വെച്ചു കൊടുത്താൽ മതി എന്ന് മറ്റുള്ളവരും പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ആ രീതിയിലേക്ക് കോടതികളും ജഡ്ജിമാരും വക്കീലുമാരും എത്തി. അതിന് മുസ്ലിമീങ്ങൾ തന്നെയാണ് ഒരു പരിധി വരെ ഉത്തരവാദികൾ. ഇനി ഭരണഘടനയുടെ വിഷയത്തിലേക്ക് വന്നാലും, നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തത് ഇന്ത്യ രാജ്യത്ത് എല്ലാവരും ഒരുപോലെ വളരെ സുന്ദരമായി ഒരേ അവകാശങ്ങളോടുകൂടെ തുല്യരായി ജീവിക്കണം, അതുകൊണ്ട് എല്ലാ മതക്കാർക്കും സ്വാതന്ത്ര്യം വേണം, അതിനനുസരിച്ചാണ് ഭരണഘടനയുടെ മുഖദ്ദിമ പ്രിയാമ്പിൾ എഴുതിയത്. അതിനനുസരിച്ചാണ് ആർട്ടിക്കിൾ 25 പറഞ്ഞു വന്നത്. പക്ഷേ പിൽക്കാലത്ത് മുസ്ലിമീങ്ങളിൽ ചില ആളുകളൊക്കെ മറ്റു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയതുപോലെ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന ആളുകളും അവര് മറ്റു ചില രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഭരണഘടന പറയുന്ന മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏതൊക്കെ നിലക്ക് കൺട്രോൾ ചെയ്യപ്പെടാൻ പറ്റും എന്ന് ആലോചിക്കുന്ന ഒരവസ്ഥ വന്നു.
ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിൽ അതിനെ റിസ്ട്രിക്ട് ചെയ്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ പറ്റും? സംഗതി ശരിയാണ്, നമ്മുടെ ഭരണഘടന സെക്യുലർ ഭരണഘടനയാണ്. സംഗതി ശരിയാണ്, നമ്മുടെ ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ് പറയുന്നത്. പക്ഷേ വിശദീകരിച്ച് മതസ്വാതന്ത്ര്യം എന്നത് ഇവിടെ ഇല്ലാത്തൊരു വിഷയമാണ് എന്ന് തോന്നുന്ന രീതിയിൽ ഭരണഘടന വ്യാഖ്യാനിക്കാൻ കുറെ വക്കീലുമാരും കുറെ ജഡ്ജിമാരും ഒക്കെ തയ്യാറാകുന്ന അവസ്ഥ ഭരണഘടനക്കും വന്നു ചേർന്നു. ഒരു ഭാഗത്ത് ഖുർആനും ഹദീസും ഒക്കെ വ്യാഖ്യാനിക്കാൻ ചിലർ രംഗത്ത് വന്നപ്പോ അത് ഇസ്ലാമിന് ദോഷം ചെയ്തതുപോലെ മറുഭാഗത്ത് ചില തൽപര കക്ഷികൾ ഭരണഘടന വ്യാഖ്യാനിക്കാൻ തയ്യാറായപ്പോൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ അത് നമ്മുടെ ഭരണഘടനയുടെ അന്തസത്ത ഇല്ലാതാക്കുന്ന ഒരവസ്ഥ വന്നു. ഇനി പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഭരണഘടനയിൽ പറയുന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ 4 കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 25 അതുപോലെ 26 പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ ഭരണഘടനയിൽ പറയുന്ന ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ, മതസ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെങ്കിൽ 1 പബ്ലിക് ഓർഡറിന് എതിരാകണം. പബ്ലിക് ഓർഡറിന് എതിരാവുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഈ മത പ്രവർത്തനം നടത്തുന്നത് മുഖേനെ ജനറൽ പബ്ലിക്കിന്, അഥവാ പബ്ലിക്കായ ജനങ്ങളുടെ, പൊതുജനങ്ങളുടെ ജീവിത ത്തിന് തടസ്സമുണ്ടാകണം. അപ്പൊ ജനങ്ങളുടെ ജീവിതം ഒക്കെ വഴിമുട്ടിക്കുന്നതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാ, നമ്മുടെ ഈ ഹൈവേ 1 നമ്മൾ ബ്ലോക്ക് ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരും മതക്കാര് തീരുമാനിച്ചു എന്ന് വെക്കുക. അത് മതക്കാര് തീരുമാനിച്ചാലും രാഷ്ട്രീയക്കാര് തീരുമാനിച്ചാലും ഒക്കെ ഈ ഹൈവേ തടഞ്ഞു വെച്ച് ഒരു വാഹനവും അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടാഞ്ഞാൽ നമുക്കറിയാം അതിന്റെ അപകടം പബ്ലിക് ആളുകൾക്ക് വളരെ വലിയ പ്രയാസമല്ലേ. ഏതാനും മണിക്കൂറുകളാണെങ്കിൽ സാരമില്ല, സഹിക്കാൻ പറ്റും. പക്ഷേ ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം ഇത് ബന്ദാക്കുക എന്ന് പറഞ്ഞാൽ അത് പബ്ലിക് ഓർഡറിനെതിരാണ്. അങ്ങനെ പബ്ലിക്കിന് ഹാനികരമായ രീതിയിൽ ഒരു മതത്തിന്റെ ചടങ്ങ് വരികയാണ് എങ്കിൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റും എന്ന് ഭരണഘടന പറയുന്നുണ്ട്. അതേപോലെ ഒരു മത ബിരിയാണി വെച്ച് വിളമ്പുന്നു എന്ന് മനസ്സിലാക്കുക, ആ ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിച്ച സാധനങ്ങളിൽ അത് കഴിക്കുന്ന ആളുകൾക്കൊക്കെ കോവിഡ് എന്ന രോഗം വരാൻ കാരണമാകുന്ന വല്ല വൈറസും ഉണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും അണുക്കൾ കൂട്ടിയുണ്ടാക്കിയ ബിരിയാണിയാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ മതത്തിന്റെ ചടങ്ങിന്റെ ഭാഗമായി തവറുക്കാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജനങ്ങളുടെ ഹെൽത്തിന് കേടാണ്, അപകടമാണ്. അത്തരം സന്ദർഭത്തിൽ മതത്തിന്റെ ചടങ്ങുകളാണെങ്കിലും നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് അവകാശമുണ്ട് എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 25 പറയുന്നുണ്ട്. മറ്റൊന്ന് പറയുന്നത് മൊറാലിറ്റിയാണ്. അക്ഷയ മൊറാലിറ്റിക്ക് വേണ്ടി ഇത് തടയപ്പെടുന്നുണ്ടോ? ഹരിയാനയിലെ അസംബ്ലിയിൽ ഒരു നൂലുപോലും ശരീരത്തിലില്ലാതെ സന്യാസി പ്രസംഗിക്കുന്ന വീഡിയോ നമ്മളൊക്കെ കണ്ടു. ഏതായാലും ആകട്ടെ, കൊറേ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ പബ്ലിക്കായി ജനങ്ങൾക്കിടയിൽ യാതൊരു വസ്ത്രവും ധരിക്കാതെ പ്രകടനം നടത്തുന്നു എന്ന് സങ്കല്പിക്കുക. ഞാൻ ഹരിദ്വാറിനെ പറ്റിയൊന്നും അല്ല പറയുന്നത്. അങ്ങനെ വന്നാൽ ഉറപ്പല്ലേ പൂർണ്ണ നഗ്നരായി ആണും പെണ്ണും ഒന്നായിട്ട് അങ്ങാടിയിൽ സമ്മേളനം നടത്തിയാൽ അത് നമ്മുടെ മൊറാലിറ്റിക്ക് ധാർമ്മികതക്ക് അപകടമാണ് എന്നതിൽ തർക്കണ്ടോ? ആ മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ അതിനെ റിസ്ട്രിക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പറയുന്നത് ഒരു കാരണവും കൂടി ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതെന്താണ്? ഈ ഭരണഘടനയുടെ പാർട്ട് 3 പറഞ്ഞ മറ്റേതെങ്കിലും മൗലിക അവകാശങ്ങൾക്ക് എതിരായി വന്നാൽ ആ സന്ദർഭത്തിലും എന്ത് ചെയ്യാൻ പറ്റും? ഈ മത ചടങ്ങുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താം എന്നാണ്. ഉദാഹരണമായിട്ട്
രാജ്യദ്രോഹ കുറ്റമാണ്. കുറെ അൽക്കായിദക്കാരെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ദാഴ്ശികാരെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ശ്രീലങ്കയിൽ പോയി LTTEക്കാരെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പഞ്ചാബിൽ പോയിട്ട് ഖലിസ്ഥാൻവാദികളെ കൊണ്ടുവന്ന് അതല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ കൊന്നവരെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയെയും കൂട്ടരെയും കൊണ്ടുവന്ന് ഒരു പരിപാടി നടത്തുകയാണ് എന്ന് സങ്കല്പിക്കുക. അവരൊക്കെ കൊന്നത് ആരാണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയും, ഞാൻ വിശദീകരിക്കണ്ട. ഇന്ദിരാഗാന്ധിയെ കൊന്നതോ മഹാത്മാഗാന്ധിയെ കൊന്നതോ രാജീവ് ഗാന്ധിയെ കൊന്നതോ പഞ്ചാബിലെ മുഖ്യമന്ത്രിയായിരുന്ന ബിയാന്ത് സിംഗിനെ കൊന്നതോ ഇതൊന്നും മുസ്ലിമീങ്ങളല്ല. ഇന്ത്യ രാജ്യത്ത് ആ വലിയ വലിയ ആളുകളെയൊക്കെ കൊന്ന് ദേശദ്രോഹം നടത്തിയത് ഒക്കെ മറ്റുള്ളവരാണ്. ഞാൻ അവരുടെ മതത്തിലേക്കൊന്നും പോകുന്നില്ല. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് നിലത്ത് വീണപ്പോൾ വെടിവെച്ച പട്ടാളക്കാരൻ പറഞ്ഞത് മേരാ കാം പൂരാ ഹോ ഗയാ എന്നാണ്. അന്നത്തെ പത്രത്തിൽ വന്ന വരി ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അങ്ങനെ ഖലിസ്ഥാൻവാദികളെയോ അല്ലെങ്കിൽ LTTEയെയോ അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെയോ അതും അല്ലെങ്കിൽ അൽക്കായിദയെയോ ദാഴ്സിനെയോ അല്ലെങ്കിൽ ഉസാമ ബിൻ ലാഡനെയോ കൊണ്ടുവന്ന് ഫണ്ട് പിരിവ് ഏർപ്പെടുത്തുകയും അതല്ലെങ്കിൽ അവരുടെ പരിപാടി നടത്തുകയുമാണെങ്കിൽ അത് മതപരിപാടിയാണെങ്കിൽ പോലും അതിനെ തടയാൻ ഭരണകൂടത്തിന് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. കാരണം എന്താണ്? അത് രാജ്യദ്രോഹത്തിന് കാരണമാകുന്ന പരിപാടിയായതുകൊണ്ട് ഈ നിലക്ക് മാത്രമേ മതത്തിന്റെ കാര്യങ്ങളെ ഇടപെട്ടുകൊണ്ട് നിയന്ത്രിക്കാൻ പാടുള്ളൂ എന്ന് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഉം 26 ഉം പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. ഇനി നമ്മൾ ഹിജാബിലേക്ക് വന്നു നോക്കിയാൽ മുസ്ലിം പെൺകുട്ടികൾ തല മറച്ചാൽ ഭരണഘടന പറഞ്ഞ ആ പ്രശ്നങ്ങൾ ഏതെങ്കിലും വരുമോ? നേരത്തെ ഞാൻ 4 കാര്യങ്ങൾ എണ്ണി: പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത്, പിന്നെ 4-ാമത്തത് പറഞ്ഞ് അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട് അഥവാ പാർട്ട് 3 മറ്റു പ്രൊവിഷൻസിൽ പെട്ട ഏതെങ്കിലും ആർട്ടിക്കിളിന് എതിരാവും. മുസ്ലിം പെൺകുട്ടികൾ തലമറച്ചാൽ അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് എന്ത് പ്രയാസമാണുള്ളത്? അവരുടെ റോഡ് ബ്ലോക്ക് ആകുന്നത് പോലെയോ അവർക്ക് ഭക്ഷണ സാധനം കിട്ടാതായി പോകുന്നത് പോലെയോ അങ്ങനെ പബ്ലിക്കിന് എന്തെങ്കിലും പ്രയാസം മുസ്ലിം പെൺകുട്ടികൾ തലമറച്ചാൽ വരുമോ? നിങ്ങൾ ആലോചിച്ചാൽ മതി. അതേപോലെ 2-ാമത്തെ വിഷയം എടുക്കാം. മുസ്ലിം പെൺകുട്ടികൾ തലമറച്ചാൽ ഇവിടെ എയ്ഡ്സ് ഉണ്ടാവുമോ, കോവിഡ് ഉണ്ടാവുമോ എന്ന് മാത്രമല്ല മറ്റേതെങ്കിലും രോഗം വരുമോ? മുസ്ലിമീങ്ങൾ തലമറക്കുന്നതും മുഖം മറക്കുന്നതും ഒക്കെ പോകട്ടെ, നമുക്ക് ഈ കോവിഡ് വന്നപ്പോൾ മാസ്ക് ധരിക്കാൻ തുടങ്ങിയപ്പോഴുള്ള മാറ്റം നമ്മുടെ എല്ലാ സർവേകളിലും കാണുന്നത്. ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുന്ന രോഗികളുടെ എണ്ണം കുറഞ്ഞു. ഇംഗ്ലീഷ് മരുന്ന് ഷാപ്പുകളിലും ആയുർവേദ മരുന്ന് ഷാപ്പുകളിലും ഒക്കെ മരുന്ന് വാങ്ങാൻ വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. കാരണം എന്താണ്? ജലദോഷം, ചുമ, പനി തുടങ്ങിയത് കോവിഡ് അല്ലാത്ത രീതിയിൽ വരുന്ന രോഗങ്ങൾ കുറയാൻ തുടങ്ങി. കാരണം ആളുകൾ ആവശ്യമില്ലാതെ പുറത്തു പോകുന്നില്ല. പുറത്തു പോകുമ്പോഴോ വായും മൂക്കും ഒക്കെ മൂടിക്കെട്ടി നമ്മുടെ മുസ്ലിം സ്ത്രീകളെ നിഖാബ് ധരിക്കും പോലെ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പർദ ധരിക്കും പോലെ PPE കിറ്റ് ധരിച്ചുകൊണ്ട് പുറത്തു പോകുന്ന അവസ്ഥ വന്നു. രോഗം കുറഞ്ഞു എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO മാത്രമല്ല അതിന്റെ പ്രസിഡന്റ് ടെഡ്രോസ് തന്നെ നടത്തിയ ഐക്യരാഷ്ട്രസഭയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. മറ്റു രോഗങ്ങൾ കുറഞ്ഞുപോയി. അപ്പം മതപരമായ ചടങ്ങ് നിയന്ത്രിക്കാൻ ഒന്നുകിൽ പബ്ലിക്കിന് അതുകൊണ്ട് അപകടം വരണം. മുസ്ലിം പെൺകുട്ടികൾ പർദ ധരിച്ചാൽ പബ്ലിക്കിന് ഒരപകടവും ഇല്ല. അതേസമയം പർദ ധരിക്കാതെ തലമറക്കാതെ മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ കണ്ട് എൻജോയ് ചെയ്ത് അവരെ തെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും പറ്റും പോലെ മുസ്ലിം പെൺകുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് പൂവാല ശല്യക്കാർക്ക് പറ്റൂല എന്ന് മാത്രമേ അല്ലാതെ പബ്ലിക്കിന് യാതൊരു കുഴപ്പമില്ല. അതേപോലെ മുസ്ലിം കുട്ടികൾ തലമറച്ചാൽ അതുകൊണ്ട് ഇവിടെ ആരോഗ്യ പ്രശ്നം യാതൊന്നും തന്നെ വരുന്നില്ല. അതേപോലെ തന്നെ പബ്ലിക് റോഡിൽ വെച്ച് ഔറത്ത് മറക്കാതെ ആണും പെണ്ണും വേശ്യാവൃത്തിയിൽ ഏർപ്പെടും പോലെ മൊറാലിറ്റി തകരുകയല്ല ചെയ്യുന്നത്, മറിച്ച് തല പോലും മറച്ചിരിക്കുന്ന കുട്ടിയെ നോക്കിയാൽ കാണാൻ പറ്റിയ
ഭാഗമൊന്നും കാണാൻ പറ്റൂല. അതുകൊണ്ട് മൊറാലിറ്റിയെ സുരക്ഷിതമാക്കുകയാണ് അതുകൊണ്ട് വരുന്നത്. അപ്പൊ ഈ കോടതി എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? നമ്മുടെ ആർട്ടിക്കിൾ 25 കൃത്യമായി പറയാണ്, മതപരമായ കാര്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെങ്കിൽ അതുകൊണ്ട് പബ്ലിക് ഓർഡറിന് തടസ്സം വരണം, അല്ലെങ്കിൽ ഹെൽത്തിന് പ്രോബ്ലം വരണം, അല്ലെങ്കിൽ മൊറാലിറ്റിക്ക് പ്രോബ്ലം വരണം. ഇനി ഞാൻ ചോദിക്കട്ടെ, മറ്റേതെങ്കിലും ആർട്ടിക്കിളിൽ പറഞ്ഞ കാര്യത്തിന് എതിരാകണം? ഏത് ആർട്ടിക്കിളിനാണ് എതിരാകുന്നത്? മുസ്ലിം പെൺകുട്ടികൾ തല മറച്ചാൽ അത് മറ്റ് ആർട്ടിക്കിളുകൾക്ക് എതിരാവലാണോ ഉണ്ടാകുന്നത്? മുസ്ലിം പെൺകുട്ടികൾ തല മറച്ചു വന്നാൽ മറ്റേതെങ്കിലും കുട്ടികൾക്ക് വല്ല അപകടവും വരുന്നുണ്ടോ? യാതൊരു അപകടവും വരുന്നില്ല. അതേസമയം കുരിശ് ധരിച്ചവർക്ക് വരാം, പൊട്ടുതൊട്ടവർക്ക് വരാം, അതുപോലെ തലേകെട്ട് സിഖുകാരുടെ തലേകെട്ട് കെട്ടിയവർക്ക് വരാം, കിർപ്പാൻ ധരിച്ചവർക്ക് വരാം. അതുകൊണ്ടൊന്നും ആർക്കും പ്രശ്നമില്ലാത്തതുപോലെ മുസ്ലിം പെൺകുട്ടികൾ തല മറച്ചു കൊണ്ടുവന്നാൽ ഒരാൾക്കും അതുകൊണ്ട് അപകടം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ മറ്റേതെങ്കിലും ആർട്ടിക്കിളിന് ഈ മുസ്ലിം പെൺകുട്ടികൾ തല മറച്ചാൽ ഒരപകടവും വരാനില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് ഭരണഘടന നൽകിയ ആ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ മുസ്ലിം പെൺകുട്ടികൾ തല മറക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇതിൽ ഒരു തർക്കവുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇനി ഈ തീരുമാനത്തിലേക്ക് എത്തുമ്പോ അവര് പറഞ്ഞ തെളിവ് എന്താണ്? ഞാൻ വളരെ ഹൃസ്വമായി പറയുകയാണ്, 10 മണിയല്ല 5:30 വരെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അറിയിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഞാൻ പരമാവധി ചുരുക്കി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റുള്ള മതക്കാര് പോലും നമ്മളെ പറ്റി മോശമായി മനസ്സിലാക്കുന്നത് അവരുടെ കുഴപ്പമല്ല. അതിന് കാരണം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ വഴിവെച്ചത് കൊണ്ടാണ്. ഞാനിത് വെറുതെ പറയുകയല്ല. 1980s എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് അന്ന് കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ മുസ്ലിം ആൺകുട്ടികൾ തലയിൽ തൊപ്പിയിട്ട് ചെന്നപ്പോൾ ക്ലാസുകളിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അത് വലിയ പ്രശ്നമായി മാറി. അന്ന് സുന്നത്തിയമായത്തിന്റെ വിരോധികൾ കേരളത്തിൽ ഇറക്കുന്ന ഒരു പത്രത്തിൽ ഒരു വലിയ ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ ഹെഡിങ് തന്നെ എന്തായിരുന്നു എന്നറിയാമോ? തോറ്റു തൊപ്പിയിട്ട സമുദായം. അതിൽ പറയുന്നത് അങ്ങനെ തലമറക്കുക എന്നത് ഇസ്ലാമിൽ ഉള്ള കാര്യമേ അല്ല. അത് സുന്നത്തുമല്ല, ഫർളുമല്ല. എന്തിന് ഈ തൊപ്പിക്ക് വേണ്ടി ഇത്ര വാശി പിടിക്കുന്നു എന്ന് മുസ്ലിമീങ്ങളുടെ പേരുള്ള പാർട്ടിക്കാരു സുന്നത്തിയമായത്തിന്റെ വിരോധികൾ ഇറക്കുന്ന പത്രത്തിൽ അതിന്റെ ഹെഡിങ് തന്നെ തോറ്റു തൊപ്പിയിട്ട സമുദായം. തൊപ്പിയിട്ട എന്ന് പറഞ്ഞത് നമ്മളെ സമുദായം തോറ്റുപോയതിന്റെ ലക്ഷണമാണ് എന്നാ അവർ എഴുതിയത്. ആരാ എഴുതിയതെന്ന് പേര് ഞാൻ പറയണ്ട. ഈ കർണാടകത്തിൽ ഉടുപ്പിയിലും മറ്റു ഹിജാബ് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ആരാണോ അവര് തന്നെയാണ്. കേരളത്തിൽ അത് നേരത്തെ തുടങ്ങി. എത്ര പറഞ്ഞാ പ്രിയപ്പെട്ടവരെ, അവരുടെ വാദന്താ തല മറക്കുക, അത് തലേക്കെട്ടാണെങ്കിലും തൊപ്പിയാണെങ്കിലും അതൊന്നും ഇസ്ലാമിലുള്ളതല്ല. അറബികളിൽ ചില വിഭാഗങ്ങൾ തല മറക്കുക എന്നുള്ളത് അവരുടെ ഒരു ആചാരം മാത്രമാണ്, അത് മതത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ തല മറക്കണം എന്നോ മറക്കേണ്ട എന്നോ ഇല്ല. ഇതാണ് അവർ അന്ന് ലേഖനത്തിൽ എഴുതിയത്. ആ ലേഖനം അടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പിന്നീട് ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞ സ്കൂൾ കമ്മിറ്റി പിന്നീടുള്ള തീരുമാനം മുഴുവൻ എടുത്തത്. ഇനി 15 മാർച്ച് നേരത്തെ പറഞ്ഞ ജഡ്ജിമാരിറക്കിയ ജഡ്ജിമെന്റ് തുടങ്ങുന്നത് തന്നെ എങ്ങനെയെന്നറിയോ?
അമേരിക്കയിലെ ഇല്ലിനോയ് സംസ്ഥാനത്ത് നിന്ന് വളരെ പ്രശസ്തയായ ഒരു എഴുത്തുകാരി വന്നിട്ടുണ്ട്. അവരെ പേര് സാറാ സ്ലിനിംഗർ എന്ന്. ആ സാറാ സ്ലിനിംഗറുടെ പുസ്തകത്തിന്റെ ഒരു പാരഗ്രാഫാണ് നമ്മുടെ ഹൈക്കോടതി, കർണാടക ഹൈക്കോടതി ആദ്യം തന്നെ വിധി പറയാൻ തുടങ്ങുന്നത് തന്നെ അത് ഉദ്ധരിച്ച സാറാ സ്ലിനിംഗർ അവരുടെ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? ഹിജാബ് എന്നത് ഒരു മതപരമായ വിഷയമേ അല്ല. നമ്പർ വൺ, ഹിജാബ് ചില സ്ത്രീകളൊക്കെ ധരിക്കുന്നത് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ്. മൂന്ന്, ഹിജാബ് എന്നത് ചില ഗോത്രങ്ങളിൽ നിലനിന്ന ആചാരം മാത്രമാണ്. നാല്, ഹിജാബ് എന്നത് വേറെ ചിലര് ധരിക്കുന്നത് മറ്റെന്തൊക്കെയോ ദുരുദ്ദേശത്തോടുകൂടിയാണ്. ഈ നാല് കാര്യങ്ങൾ ഒരാൾ കേട്ടാൽ ഹിജാബ് ഇസ്ലാമികമല്ല, അത് വെറും ഒരു ചില ഗോത്രങ്ങളിൽ നിലനിന്ന ആചാരമാണ്, മാത്രല്ല ചില കുട്ടികളൊക്കെ പെണ്ണുങ്ങളൊക്കെ അത് ധരിക്കുന്നത് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ്, വേറെ ചിലര് ധരിക്കുന്നതോ വേറെ ചില ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് പറഞ്ഞാൽ ഇതാണ് ഒരു കോടതി മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന തെളിവ് എങ്കിൽ പിന്നെ ആ കോടതി ഹിജാബ് വേണംന്ന് പറയൂ? ഒരിക്കലും പറയൂ. പ്രിയപ്പെട്ടവര്, ഓരോ കേസിന്റെയും സ്വഭാവം അതാണ്. ശരിക്ക് സുപ്രീം കോടതി ട്രിപ്പിൾ ത്വലാഖ് ആയാൽ ത്വലാഖ് തന്നെ ആകൂലാന്ന് വിധി എഴുതാനുള്ള കാരണം എന്താ? മുത്വലാഖ് ചൊല്ലിയാൽ മൂന്നെണ്ണം ആകും എന്നതിൽ നാല് മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമേയില്ല. പക്ഷേ ഇബ്നു തൈമിയയെ പോലെയുള്ള സുന്നത്തിയമായത്തിന്റെ വിരോധികൾ ചിലര് ആദ്യമായി രംഗത്ത് വന്നുകൊണ്ട് മുത്തലാഖ് ചൊല്ലിയാൽ ഒന്നേ ആവുള്ളൂ. അപ്പൊ ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്ന ജഡ്ജിമാരും വക്കീലന്മാരും മനസ്സിലാക്കി ഇസ്ലാമിന്റെ ശരീഅത്ത് പുസ്തകങ്ങളിലൊക്കെ നാല് മദ്ഹബുകളിലും മൂന്ന് തലാക്ക് ഒരുമിച്ച് വല്ലിയാൽ മൂന്നെണ്ണാകും എക്സ്പ്രസ് ആയി പറഞ്ഞിട്ട് അത് ഒന്നേ ആവുള്ളൂ എന്ന് ഇവര് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും ആകൂല, തീരെ ആകൂല എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം? ജസ്റ്റിസ് ബഹ്റുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ജഡ്ജി ഉണ്ടായിരുന്നു ഗുവാഹട്ടി ഹൈക്കോടതി. ഗുവാഹട്ടി ഹൈക്കോടതിയിലാണ് ആദ്യമായിട്ട് ബഹ്റുൽ ഇസ്ലാം ഈ ന്യായം കൊണ്ടുവരുന്നത്. നാല് മദ്ഹബുകാരും മുത്തലാഖ് ഇല്ലാൽ മൂന്നാകും എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ബ്രിട്ടീഷുകാരുടെ പ്രിവി കൗൺസിലിലെ ജഡ്ജിമാരൊക്കെ മുത്തലാഖ് ഇല്ലാൽ മൂന്നെണ്ണം ആകും എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്കിലും അവരൊക്കെ പറഞ്ഞ കാരണം ബാഡ് ഇൻ തിയോളജി ഗുഡ് ഇൻ ലോ എന്നാണ്. നിയമത്തിൽ അബ്ഗദുൽ ഹലാൽ ആണ് എങ്കിലും പക്ഷേ മൂന്ന് ചെല്ലിയാ മൂന്നാകും എന്നാണ് ഓരൊക്കെ പറഞ്ഞതെങ്കിലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല, അത് ഒന്നേ ആവുള്ളൂ. ബഹ്റുൽ ഇസ്ലാം ആ കേസിൽ അത് വിധി പറഞ്ഞു എന്ന് മാത്രല്ല, ജിയാദുദ്ദീൻ കേസിൽ രണ്ടാമതും അതേപോലത്തെ വിധി വന്നു. ഇപ്പൊ ട്രിപ്പിൾ കേസ് 2017 ഓഗസ്റ്റ് മാസത്തിൽ സുപ്രീം കോടതി പരിഗണിച്ചപ്പോ ഏതായാലും മൂന്നെണ്ണുള്ളത് മൂന്നാകൂല, ഒന്നേ ആകൂലോ എന്ന് ഈ കോടതി പറഞ്ഞിട്ടുണ്ട്. തെളിവായിട്ട് ഇബ്നു തൈമിയ ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ തീരെ ആകൂല എന്നങ്ങോട്ട് പറഞ്ഞ മുസ്ലിം സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ അവരുടെ കഷ്ടപ്പാട് ഇല്ലാതാക്കാനുള്ള നല്ലൊരു മാർഗമാണ് എന്ന് കോടതി ചെയ്യുന്നു. അങ്ങനെയാണ് കോടതി മൂന്നെണ്ണം ചൊല്ലിയ തീരെ തോലാക്കാവൂല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നത്. നമ്മുടെ മലയാളിയായ കുര്യൻ ജോസഫ് പറഞ്ഞു, ബാഡ് ഇൻ തിയോളജി ആയ കാര്യം ഗുഡ് ഇൻ ലോ ആകാൻ പാടില്ല. ബാഡ് ഇൻ തിയോളജി ഷുഡ് ബി ബാഡ് ഇൻ ലോ. അള്ളാന്റെ അടുക്കൽ ഇഷ്ടമില്ലാത്തൊരു സംഗതി നിയമത്തിലും അത് അസാധുവാകേണ്ടതാണ് എന്നാണ് അദ്ദേഹം അതിന് ന്യായം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇത് പഠിപ്പിച്ചു കൊടുത്തത് സുന്നികളല്ലാത്തവരാണ്. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ മക്കാമുകളെ സിയാറത്ത് ചെയ്യുന്നവർ, ഔലിയാക്കന്മാരുടെ ദർഗ സിയാറത്ത് ചെയ്യുന്നവർ, അവര് നടത്തുന്നത് വിഗ്രഹാരാധന പോലെയാണ് എന്ന് സുന്നത്തിയമായത്തിന്റെ എതിരാളികൾ സുന്നികളെ കുറ്റം പറഞ്ഞ് മുശ്രിക്കീങ്ങളാക്കാൻ തുടങ്ങി. നമ്മുടെ ഇസ്ലാമിന്റെ ശത്രുക്കളായ പുറത്തു നിന്നുള്ളവര് പറഞ്ഞു, നിങ്ങൾ കഅബത്തുങ്ങൽ അജറുല്ലസ്വദിന മുത്തുന്നതും അതും വിഗ്രഹാരാധനയാണ് എന്ന് പറഞ്ഞ് നമുക്കെതിരെ ഉന്നയിച്ചു.
ഈ മുബത്തദീങ്ങൾ ഓരോന്ന് പറഞ്ഞു വെക്കും. അത് പ്രിയപ്പെട്ടവരെ പിന്നീട് മറ്റുള്ളവരും കൂടി ഏറ്റെടുത്ത് നമ്മുടെ ദീനിന് തന്നെ എതിരായിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നതിന്റെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഇനി നമ്മുടെ കേസിലേക്ക് വീണ്ടും വരാം. ഈ കോടതി ആദ്യം പറഞ്ഞു സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്ത്. ജഡ്ജ്മെന്റ് 129 പേജുള്ള ജഡ്ജ്മെന്റ് ഞാൻ ഇന്നത് കൊണ്ട് വന്നിട്ടില്ല, ആവശ്യമില്ല. അതിന്റെ ആ ജഡ്ജ്മെന്റിൽ പറയുകയാണ്, ജഡ്ജിമാര് പറയുകയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്തിൽ വല്യദ്രിബു നബി ഹുമരിഹിന്ന അലാ ജുയൂബിഹിന്ന, മാറിടത്തിലേക്ക് തലയിലെ തട്ടം തൂക്കിയിടണം, അത് നിർബന്ധമാണ് എന്നാണ്. അതിന്റെ അർത്ഥം കോടതി കൊടുത്ത അർത്ഥം യൂസുഫ് അലിയുടെ തർജ്ജമയിൽ നിന്നാണ്. പക്ഷെ ആ തർജ്ജമയിൽ ഉള്ളത് പോലും ജഡ്ജ്മെന്റിൽ കൊടുത്ത പരിഭാഷ അത് തന്നെ. പിന്നീട് രണ്ടാമത്തെ തെളിവ് പറയുന്നത് സൂറത്തുൽ അഹ്സാബിലെ 59:9-59 ആയത്താണ്. യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന് പറയുന്ന ആയത്താണ്. അതിലും ഉള്ളത് സ്ത്രീകൾ അവരുടെ ശരീരം മൊത്തം മറക്കുന്ന മൂടുപടം അവരുടെ ശരീരത്തിന്മേലേക്ക് താഴ്ത്തിയിടണം എന്ന് തന്നെയാണ്. നിർബന്ധമാണ് എന്നുള്ള അല്ലെങ്കിൽ എന്ന പ്രയോഗമാണ് അബ്ദുള്ള യൂസുഫ് അലി അവിടെയും കൊടുത്തത്. എന്നാൽ ഈ രണ്ടായത്തുകളുമാണ് തെളിവ് എന്ന് പറഞ്ഞിട്ട് കോടതി പിന്നീട് പറയുന്നത് എന്താണെന്നറിയോ? എന്നാൽ സൂറത്തുൽ അഹ്സാബിലെ 53 ആയത്തിൽ ഖുർആൻ എന്ത് പറയുന്നുണ്ട്? വൈദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു സ്ക്രീനിന്റെ പിന്നിൽ വെച്ചായിരിക്കണം നിങ്ങൾ അത് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞ ആയത്തുണ്ട്. ശരിയാണ്. സാധാരണ മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കണം, അവര് തലമറക്കണം, അതിലൊന്നും തർക്കമില്ല. എന്നാൽ സാധാരണക്കാർക്ക് ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടുതലാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് അവരോട് നേരെ ആംനേ സാംനേ ഫേസ് ടു ഫേസ് സംസാരിക്കരുത്. അവരോട് സംസാരിക്കുമ്പോ ഒരു സ്ക്രീനിന്റെ പിന്നിൽ മറയുടെ പിന്നിൽ നിന്ന് സംസാരിക്കണം എന്ന് പറയുന്ന ഭാഗമുണ്ട് ആ 53-ാമത്തെ ആയത്തിന്റെ ഫുട്നോട്ടിൽ. അബ്ദുള്ള യൂസുഫ് അലി തന്റെ തർജ്ജമയിൽ എന്ത് പറയുന്നുണ്ട്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർക്ക് മാത്രം പ്രത്യേകമായുള്ളതാണ്. ഈ ഭാഗം അങ്ങനെ തന്നെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കർണാടക ഹൈക്കോടതി പറയുകയാണ്. അതുകൊണ്ട് ഹിജാബ് ധരിക്കുക എന്നത് സാധാരണ സ്ത്രീകൾക്കൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. അത് പ്രവാചകരുടെ പത്നിമാർക്ക് മാത്രമുള്ളതാണ് എന്ന് അബ്ദുള്ള യൂസുഫ് അലി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നു ഇത് മറ്റ് സ്ത്രീകൾക്ക് നിർബന്ധമുള്ളതല്ല. കൂടിയാൽ മറ്റ് സ്ത്രീകൾക്ക് ഹിജാബ് ഉണ്ടാകുന്നത് നല്ലതാണ് എന്നേ പറയാൻ പറ്റുള്ളൂ, നിർബന്ധമുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ടമെന്റൽ റൈറ്റിന്റെ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ 1954 ഷിറൂർ മട്ട് കേസ് എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. നമ്മുടെ കർണാടകത്തിലെ മുൽക്കിയിലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസിൽ സുപ്രീം കോടതി ഷിരൂർ മട്ട് കേസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ 25 ആ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ മതത്തിന്റെ കാര്യമാണ് എന്ന് പറഞ്ഞു വന്നാ പോരാ. കാരണം അത് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഏത് കാര്യവും ഒരു കൂട്ടർക്ക് അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് അതൊക്കെ മതപരമായ കാര്യമായിരുന്നു. എല്ലാ കാര്യത്തിനും കൂടി മതസ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ പ്രൊട്ടക്ഷൻ കൊടുത്താൽ പറ്റൂല. അതുകൊണ്ട് മതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങൾക്ക് മാത്രമേ ഈ പ്രൊട്ടക്ഷൻ ലഭിക്കുകയുള്ളൂ എന്ന് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഡിബേറ്റ്സിൽ അംബേദ്കർ തന്നെ പറഞ്ഞത് രേഖപ്പെടുത്തപ്പെട്ടത് കാണാം. ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഷിറൂർ മട്ട് കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഒരു കാര്യത്തിന് ആർട്ടിക്കിൾ 25 പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ മതത്തിൽ അനിവാര്യമായ ഘടകമാകണം എന്നവിടെ പറഞ്ഞു വെച്ചു.
പിന്നീട് വന്ന പല കേസുകളും പരിശോധിച്ചാൽ ഉദാഹരണമായിട്ട് മുഹമ്മദ് ഹനീഫിന്റെ കേസിൽ നമ്മൾ കാണാം, ഉലുഹിയത്ത് അറക്കാൻ വേണ്ടി പശുവിനെ അറുക്കുക അത് ഫണ്ടമെന്റൽ റൈറ്റിൽ പെട്ടതാണ് എന്ന് മുഹമ്മദ് ഹനീഫ് വാദിച്ചു. കോടതി പറഞ്ഞു ഉലുഹിയത്ത് അറക്കാൻ പശു തന്നെ വേണം എന്ന് പറഞ്ഞു വരാൻ പറ്റൂല. കാരണം ഒന്ന്, ലോകത്തെ മുസ്ലിമീങ്ങളിൽ എത്രയോ ആളുകൾ ഉലുഹിയത്ത് അറക്കാത്തവരുണ്ട്, അവരൊന്നും ഇസ്ലാമിൽ പെട്ടോലല്ലേ. രണ്ട്, ഉലുഹിയത്ത് അറക്കൽ നിർബന്ധമാണ് എന്ന് ഇസ്ലാം പറയുന്നില്ലല്ലോ, അതുകൊണ്ട് നിർബന്ധമുള്ള കാര്യത്തിനെ അത് കിട്ടും. അതേപോലെ തന്നെ ഇസ്മായിൽ ഫാറൂഖി കേസിൽ സുപ്രീം കോടതി പറഞ്ഞു നിസ്കരിക്കാൻ പള്ളി തന്നെ വേണം എന്നൊന്നുമില്ല. ഹദീസിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? എവിടെയും നിസ്കരിക്കാൻ പറ്റും എന്നാ പറഞ്ഞത്. അതുകൊണ്ട് പള്ളി എന്നത് എസെൻഷ്യൽ പ്രാക്ടീസിൽ പെടൂല എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞു വെച്ചതെങ്കിൽ നമ്മുടെ കർണാടക ഹൈക്കോടതിയുടെ കാര്യം വളരെ അത്ഭുതമാണ്. കർണാടക ഹൈക്കോടതി യങ് ലോയേഴ്സ് ഓഫ് ഇന്ത്യ നടത്തിയ ഒരു സർവേയിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു പുതിയ വെളിപ്പെടുത്തൽ നടത്തി. ആർട്ടിക്കിൾ 25 പ്രൊട്ടക്ഷൻ ലഭിക്കണമെങ്കിൽ അഥവാ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആകണമെങ്കിൽ അത് ചെയ്യാഞ്ഞാൽ അയാൾ മതത്തിൽ നിന്ന് തന്നെ പുറത്താകണം. അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ ഈ പ്രൊട്ടക്ഷൻ ലഭിക്കുകയുള്ളൂ. ഇത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ ഒബ്സർവേഷൻ ആണ് എന്നതിൽ തർക്കമില്ല. പക്ഷേ കോടതി ഈ ഹിജാബിന്റെ അനുമതി നൽകാതിരിക്കാൻ വേണ്ടി ഖുർആൻ തെറ്റായി വ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ അബ്ദുള്ള യൂസുഫ് അലിയുടെ പരിഭാഷ വായിച്ചത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് അതിനെ തെറ്റായി ഉദ്ധരിക്കുകയോ ചെയ്തു. രണ്ടാമത്, എസെൻഷ്യൽ പ്രാക്ടീസ് ആകണമെങ്കിൽ കോടതി സ്വന്തം വകയായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെയാണ് ആ ഹിജാബ് എന്ന് പറയുന്നത് നമ്മുടെ ദീനിന്റെ എസെൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി കേസ് തള്ളിക്കളഞ്ഞു. ഏതായാലും ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അടക്കമുള്ള ആളുകൾ ഈ കേസിനെ സംബന്ധിച്ച് പ്രതികരിച്ചത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഒരുപാട് റിട്ട് ഹർജികളായിട്ടും എസ് എൽ പി അഥവാ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻസ് ആയിട്ടും മറ്റുമൊക്കെ സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നിരിക്കുകയാണ്. കോടതി കോടതിയുടെ സൗകര്യത്തിനനുസരിച്ച് അത് പരിഗണിക്കും. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് കോടതി നിയമം മാത്രമാണ് നോക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഹിജാബിനുള്ള നിരോധനം എടുത്തു കളയും എന്നാണ് മനസ്സിലാകുന്നത്. കാരണം കർണാടക ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ പലതും പ്രത്യേകിച്ച് ഹിജാബ് ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകം അല്ല എന്ന് പറഞ്ഞത്, അതുപോലെ ആർട്ടിക്കിൾ 25 പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ എസെൻഷ്യൽ പ്രാക്ടീസ് ആകണം എന്ന് പറഞ്ഞിട്ട് എസെൻഷ്യൽ പ്രാക്ടീസ് ആകണമെങ്കിൽ അത് ചെയ്യാത്തവൻ മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകണം, എങ്കിലേ അത് എസെൻഷ്യൽ പ്രാക്ടീസ് ആവുകയുള്ളൂ എന്ന് പറഞ്ഞത്, ഇതൊന്നും ഇന്ത്യ രാജ്യത്തുള്ള നിയമത്തിനനുസരിച്ചല്ല എന്ന് ബോധ്യമുള്ളവരാണ് നമ്മളൊക്കെ. അതേസമയം സുപ്രീം കോടതിയിൽ ഇത്തരം വാദങ്ങളൊക്കെ ഉയർത്തപ്പെടും. നമ്മുടെ ഭാഗത്തു നിന്നും അൽഹംദുലില്ലാ ഇത്തരം വിഷയങ്ങളൊക്കെ ശക്തമായി ഉന്നയിച്ചുകൊണ്ട് തന്നെ കേസ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് സുപ്രീം കോടതി കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ഇതിന് ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ്. ഉണ്ടാകാഞ്ഞാൽ നമ്മുടെ ഏക ആശ്രയം, അവസാന ആശ്രയം, ഈ ലോകത്തുള്ള നമ്മുടെ അവസാനത്തെ ആശ്രയം നമ്മുടെ സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതിയിൽ അടക്കം ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ആ ഭയം നമുക്കൊക്കെയുണ്ട്. ഏതായാലും ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. അതേസമയം ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനക്കാർ, പല പാർട്ടിക്കാരും അവര് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നതിൽ തർക്കമില്ല. ഞാൻ മനസ്സിലാക്കിയത് പ്രകാരമാണെങ്കിൽ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനത്തിൽ അവിടെ ആ പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കരുത് അല്ലെങ്കിൽ ധരിക്കാതെ വരണം എന്ന്
പറയുന്നതിന്റെ മുമ്പ് തന്നെ ആ ക്ലാസ്സുകളിൽ ലേഡീസ് ടീച്ചേഴ്സിനെ മാത്രമേ വെക്കുകയുള്ളൂ എന്ന് വരെ ചർച്ച ചെയ്ത് തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിലേക്ക് കടന്നു വരുന്നത് വരെ പർദ്ദ ധരിക്കാം, ഹിജാബ് ധരിക്കാം. ക്ലാസ്സിൽ ഇരിക്കുമ്പോ സ്ത്രീകൾ മാത്രം, കുട്ടികളും സ്ത്രീകളാണ്, അതുപോലെ അധ്യാപകരും സ്ത്രീകളാണ്, പുരുഷന്മാരാരുമില്ല. അവിടെ പിന്നെ ആ യൂണിഫോം പാലിക്കണ്ട എന്ന് പറയേണ്ട കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെയൊക്കെ വാശി പിടിച്ചു. ഇത് കോടതിയിലേക്ക് എത്തി. കോടതിയിലേക്ക് എത്താതെ പരിഹരിച്ചിരുന്നു എങ്കിൽ ഇത് ഇത്രമാത്രം പ്രശ്നമാവൂലായിരുന്നു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് സുന്നത്തിയമായത്തിന്റെ വിരോധികളായ ആളുകൾ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാര് പലരും അവരാണ് ദീനന്റെ യഥാർത്ഥ താല്പര്യമുള്ളവർ. അവര് ദീനന് വേണ്ടി ശഹീദാകാൻ തയ്യാറായവരാണ്. നമ്മളൊക്കെ പേടിത്തൊണ്ടന്മാരാണ് എന്നൊക്കെ ചിന്തിച്ച് ചെറുപ്പക്കാര് അവരിൽ ആകൃഷ്ടരാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. ഒറ്റ കാര്യം പറയട്ടെ, സുന്നത്തിയമായത്തിന്റെ വിരോധികൾ മുഴക്കുന്ന മുദ്രാവാക്യങ്ങൾ അത് ഒരു പക്ഷേ നമുക്ക് വളരെ ആകർഷണീയമായി തോന്നിയേക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം മുദ്രാവാക്യങ്ങൾ കൊണ്ടൊക്കെ വലിയ അപകടമാണ് വരാനുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളിവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അങ്ങനെ ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഈ രാജ്യത്തെ ഹിന്ദുക്കൾ അവർ മഹാഭൂരിപക്ഷമാണ്, തർക്കമില്ല. ഒരൊറ്റ മുസ്ലിം പോലും ഇല്ലാത്ത കാലത്ത് മാലിക്കും ദീനാറും കൂട്ടരും വന്നപ്പോ അവർക്ക് വേണ്ടതൊക്കെ സഹായം ചെയ്തു കൊടുത്തത് ഇവിടുത്തെ അമുസ്ലിമീങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അവര് സഹകരിച്ചത് കൊണ്ടാണ് നമ്മുടെ പള്ളികൾ, ദർഗകൾ, മദ്രസകൾ എല്ലാം ഇവിടെ ഉണ്ടായത്. ഇപ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയാണ്, ഈ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളിൽ വളരെ ചെറിയൊരു ശതമാനം, 1% അല്ലെങ്കിൽ 1.5%, അത്ര ആളുകളെ മുസ്ലിമീങ്ങളോട് വിരോധമുള്ളവരുണ്ടാവും. അതുപോലെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ 1%, 1.5% മറ്റുള്ള മതക്കാരോട് എതിർപ്പുള്ളവരുണ്ടാവും. വളരെ ചെറിയ, എണ്ണത്തിൽ കൂട്ടാൻ പറ്റാത്ത അത്രയും ചെറിയൊരു സംഖ്യ. അതുപോലെ എല്ലാ മതത്തിലും മതമില്ലാത്തവരിൽ ഉണ്ടാവും മറ്റുള്ളവരെ കണ്ടുകൂടാത്തവർ. അത് സ്വന്തം ഉമ്മനെ കൊല്ലുന്നവരില്ലേ, പാപ്പനെ കൊല്ലുന്നവരില്ലേ, വളരെ അപൂർവമല്ലേ. 2 ആഴ്ചയായി കേരളത്തിൽ ഒരു വാപ്പ ആ സ്വന്തം മകനെയും മകന്റെ ഭാര്യയെയും അതുപോലെ തന്നെ ആ പറയപ്പെട്ട മകന്റെ 2 മക്കളെയും അങ്ങനെ 4 ആളെ ഒന്നായിട്ട് പെട്രോൾ ഒഴിച്ച് തീ കെടുത്തു കൊന്നു. മുസ്ലിം അബ്ദുൽ ഹമീദ് മെനിയാന്ന് വൈകുന്നേര രാത്രിയാണ് മഞ്ചേരിയിൽ ഒരു കൗൺസിലറെ 2 മുസ്ലിം ചെറുപ്പക്കാര് കൊന്നത്. എന്താ കാരണം? അയാള് വണ്ടി നിർത്തിയപ്പോ ഹെഡ്ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല. ആ ഹെഡ്ലൈറ്റിനെ ചൊല്ലി തർക്കം. അവര് ഹെൽമെറ്റുമായി വന്ന് ആ കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ചു. അതിനുശേഷം അയാളെ തള്ളിക്കൊന്നു. ഇങ്ങനെയുള്ള മുസ്ലിമീങ്ങൾ ഇല്ലേ? ഞാൻ പറയുന്നത് ഉമ്മയെ കൊല്ലുന്നവരുണ്ട്, അതുപോലെ മക്കളെ കൊല്ലുന്നവരുണ്ട്, പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കൂടെ ഓടിപ്പോകുന്ന പെണ്ണുങ്ങളുണ്ട്. ഇതുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ് എന്നോ, അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ ഇങ്ങനെയാണ് എന്നോ, അല്ലെങ്കിൽ വളരെ ചെറിയൊരു ന്യൂനപക്ഷം ഹിന്ദുക്കൾ മുസ്ലിമീങ്ങളെ കണ്ടുകൂടാത്തവരുള്ളത് കൊണ്ട് ഹിന്ദുക്കൾ അങ്ങനെയാണ് എന്നോ, അല്ലെങ്കിൽ വളരെ ചെറിയ കുറഞ്ഞ ആളുകൾ ഇവിടെ ഇസ്ലാം ഭരണം വേണം എന്ന് പറയുന്നവര് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് കരുതി മുസ്ലിമീങ്ങളൊക്കെ അങ്ങനെയാണ് എന്ന് പറയുന്നതോ, ഇതൊക്കെ തെറ്റാണ്. ഒരു മതവും മറ്റു മതക്കാരെ ആക്രമിക്കാനോ അസഹിഷ്ണുതയോടുകൂടി പെരുമാറാനോ പഠിപ്പിക്കുന്നില്ല. മദ്ഹബ് നഹീസിക്കാത്ത ആപസ്മ ബേറക്കിന നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്. അതുകൊണ്ട് SSF നടത്തുന്ന ഈ ഡിവിഷൻ സമ്മേളനത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആൾക്കാരോടും പറയാനുള്ളത്, സുന്നത്തിയമായത്തിന്റെ വിരോധികളെ ശരിക്കും തിരിച്ചറിയണം. അവരെ കൊണ്ട് നമ്മുടെ നാടിന് ആപത്താണ്, നമ്മുടെ ദീനിന് ആപത്താണ്. സുന്നത്തിയമായത്ത് നമ്മുടെ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, നമ്മുടെ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാർ മൺമറഞ്ഞുപോയ താജുല്ലുലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസിനെ പോലെയുള്ള, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുൽത്താനുല്ലുലമാ തവ്വലല്ലാഹു ഉംറഹു മഹാന്മാരെ പോലെയുള്ള ആ സമാധാനകാംക്ഷികളായ പണ്ഡിതന്മാർ, അവര് നേതൃത്വം നൽകുന്ന സുന്നത്തിയമായത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമ്മളൊക്കെ തയ്യാറാണ്.
തയ്യാറാകണം. ഏതെങ്കിലും ചെറുപ്പക്കാർ വല്ല ക്യാമ്പസുകളിൽ ഫ്രണ്ടുകളായി കൂടിച്ചേർന്ന് മുദ്രാവാക്യം മുഴക്കുമ്പോ ഇവര് ഒന്നാം നമ്പർ രക്തസാക്ഷികളാകാൻ തയ്യാറുള്ളവരാ. നമ്മൾ ആളുകളൊക്കെ ഭീരുക്കളാ, വേടിത്തൊണ്ടന്മാരാ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ വാദങ്ങളൊക്കെ ഈ രാജ്യത്തെ തകർക്കാനാണ്, മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ കൊണ്ട് മുസ്ലിമീങ്ങളെ കൊല്ലിക്കാനാണ് ഈ കൂട്ടർ ഒരുങ്ങത് എന്നത് എന്ന് മനസ്സിലാക്കണമെന്നും, നമ്മളിവിടെ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കേണ്ടവരോ അല്ലെങ്കിൽ ശക്തി തെളിയിക്കേണ്ടവരോ അല്ല, മറിച്ച് നമ്മളെല്ലാവരോടും സൗഹാർദ്ദത്തിൽ സ്നേഹത്തിൽ പെരുമാറി നമ്മൾ ഏകോദര സഹോദരന്മാരാണ്. സാരേ ജഹാൻസെ അച്ച എന്ന് പറഞ്ഞതുപോലെ, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇതാണ് നമ്മുടെ ഉലമാക്കൾ, ഇതാണ് നമ്മുടെ ശുഹദാക്കൾ, നമ്മുടെ ഔലിയാക്കൾ ഇവരൊക്കെ പഠിപ്പിച്ചു തന്നത്. അജ്മീർ ഖാജയുടെ ദർഗയിൽ പോയിട്ടില്ലേ നിങ്ങൾ? മുസ്ലിമീങ്ങൾ മാത്രമാണോ അവിടെ വരുന്നത്? എല്ലാ മതക്കാരും വരുന്നു. അവിടെ ചെല്ലുമ്പോ എല്ലാവർക്കും സമാധാനമാണ്. ഉള്ളാളത്ത് ദർഗയിൽ നിങ്ങൾ പോയിട്ടില്ലേ? അതുപോലെ വൈത്തടുക്ക ദർഗയിൽ നിങ്ങൾ പോയിട്ടില്ലേ? ഈ ഭാഗത്തുള്ള ദർഗയുടെ ചരിത്രം എന്നെക്കാൾ കൂടുതൽ അറിയുന്നവരല്ലേ നിങ്ങൾ? ആ മഹാന്മാരൊക്കെ അവരെ വരുന്നവരെ മുഴുവൻ സ്വീകരിച്ചവരാ. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ല, മതമുള്ളവനാണോ ഇല്ലാത്തവനാണോ എന്ന വ്യത്യാസമില്ല. ഈ മുദ്രാവാക്യങ്ങളൊക്കെ ഇപ്പൊ പുതുതായി ഉണ്ടായതാണ്. അത്തരക്കാരെ കരുതിയിരിക്കണം. അവര് യൂണിവേഴ്സിറ്റികളുണ്ട്, യൂണിവേഴ്സിറ്റികളിലുണ്ട്, ക്യാമ്പസുകളിലുണ്ട്, തെരുവുകളിലുണ്ട്, പള്ളികളിലുണ്ട്. അത്തരം ആളുകൾ നമ്മുടെ സമുദായത്തെ നശിപ്പിക്കും. SSF അൽഹംദുലില്ലാ, നമ്മുടെ മുൻകാലത്തെ പണ്ഡിതന്മാർ സുന്നത്തിയമായത്തിന്റെ നേതൃത്വത്തിലായി നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ വളർത്തിക്കൊണ്ടുവരണം എന്ന് മനസ്സിലാക്കി അവർക്കുണ്ടാക്കിയ സംഘടനയാണ് ഈ SSF എന്ന സംവിധാനം. ക്യാമ്പസുകളിൽ നമ്മുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം. വഴിതെറ്റി തീവ്രവാദത്തിലേക്ക് പോകുന്ന ചെറുപ്പക്കാരെ കണ്ടെത്തിക്കൊണ്ട് മഹാന്മാരുടെ പാതയിലേക്ക് അവരെ കൊണ്ടുവരാൻ തയ്യാറാകണം. എങ്കിലേ ഇന്ത്യ രാജ്യത്ത് എന്ന് മാത്രമല്ല ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലായിടത്തും മുസ്ലിമീങ്ങൾ ടെററിസ്റ്റുകളാണ്, എക്സ്ട്രീമിസ്റ്റുകളാണ്, തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് മുദ്രകുത്തപ്പെടും. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് നഷ്ടമാകും. ആ ഒരവസ്ഥ ഉണ്ടാകരുത്, ഒരിക്കലും ഉണ്ടാകരുത്. അതിന് നമ്മൾ അനുവദിക്കരുത്. ഈ സത്യപ്രതിജ്ഞ നമ്മളെല്ലാവരും എടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വഴിതെറ്റി പോകരുത്. അത്തരം പ്രസ്ഥാനങ്ങളിൽ കൂടരുത്. സുന്നത്തിയമായത്തിന്റെ സംഘടനകളിൽ ആലിമീങ്ങളുടെ വാക്കുകൾ കേട്ട് മാത്രമേ മുന്നേറാവൂ എന്ന് മാത്രം ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ നമ്മുടെ രണ്ട് പ്രവർത്തകന്മാര് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയ ഒരു വീട്ടില് പോവുകയുണ്ടായി ദുആ ചെയ്യാൻ വേണ്ടി. അതുപോലെ മറ്റൊരു പ്രവർത്തകൻ മരിച്ചതിനു വേണ്ടി ദുആ ചെയ്യാൻ ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ഒക്കെ ഖബർ സ്വർഗത്തോ ബാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ജില്ലാ ഖജാഞ്ചിയുടെ SVS ജില്ലാ ഖജാഞ്ചിയുടെ മകൻ 5 വയസ്സുള്ള കുഞ്ഞു മരണപ്പെട്ടു. അല്ലാഹു തആല ആ കുട്ടി അവന്റെ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ മുമ്പേ നടന്ന കുട്ടിയായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ പരിപാടികളും അല്ലാഹു വിജയിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. SSF ഇത്തരം പരിപാടി നടത്താനൊക്കെ വലിയ ചെലവുണ്ടാകും. എല്ലാവരും സഹായിക്കണം. ഇൻഷാല്ലാ ഇനിയും ഇവിടെ സംസാരിക്കാനുണ്ട്. ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ വരുന്ന തലമുറയൊക്കെ നീ സുന്നത്തിയമായത്തിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാ. സുന്നത്തിയമായത്തിന്റെ എതിരായ കക്ഷികളിൽ ചേർന്ന് കേടുവരുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും പെടുത്തല്ലാ. ഞങ്ങളുടെ ഇന്ത്യ രാജ്യം പല ജാതിക്കാരും മതക്കാരും ഒക്കെ ഉള്ള നാടാണ്. പടച്ചവനെ ഈ നാട്ടിന്റെ ഐക്യവും ഭദ്രതയും നീ നിലനിർത്തണേ അല്ലാ. സമുദായങ്ങൾക്കിടയിൽ കലഹം നീ ഉണ്ടാക്കല്ല അല്ലാ. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾക്കിടയിലോ മറ്റു മതക്കാർക്കിടയിലോ ഒരിക്കലും യാതൊരു കമ്മ്യൂണൽ ക്ലാഷും നീ ഉണ്ടാക്കല്ല അല്ലാ. പടച്ചനെ എല്ലാവരും ഈ നാടിന്റെ നന്മക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ നീ നിലനിർത്തണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഭരണഘടന ലോകത്തെ തന്നെ മുന്തിയ ഭരണഘടനയാണ്. ഇവിടെ ആര് ഭരിച്ചാലും ഇവിടെ ആര്
ഭരിക്കണം എന്ന് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ ബി ജെ പിയെ തെരഞ്ഞെടുത്താൽ അവർ ഭരിക്കും, കോൺഗ്രസിനെ തെരഞ്ഞെടുത്താൽ അവർ ഭരിക്കും, മറ്റേതെങ്കിലും പാർട്ടിയെ തെരഞ്ഞെടുത്താൽ അവർ ഭരിക്കും. പടച്ചവനെ ആര് ഭരിച്ചാലും ഞങ്ങളെ ഭരണഘടന അത് നൽകുന്ന മതസ്വാതന്ത്ര്യം ഇതൊക്കെ ഖിയാമത്ത് നാൾ വരെ ലോകാവസാനം വരെ ഈ നാട്ടിൽ നീ നിലനിർത്തി തരണേ അല്ലാഹ്. ലോകത്തുള്ള മറ്റു രാജ്യങ്ങൾക്കൊക്കെ മതസഹിഷ്ണുതയുടെ പേരിലുള്ള മാതൃകയാക്കി ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ നീ നിലനിർത്തണേ അല്ലാഹ്. ഭരിക്കുന്നവർ ഏത് പാർട്ടിക്കാരാണെങ്കിലും അവർക്കൊക്കെ ജനങ്ങൾക്ക് ക്ഷേമമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന, യുദ്ധം ചെയ്യിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന്, പ്രസംഗങ്ങളിൽ നിന്ന്, എഴുത്തുകളിൽ നിന്ന്, പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവർക്കൊക്കെ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ ചൂട് കൂടി വരികയാണ്, മഴയില്ലാതെ വിഷമിക്കുകയാണ്. നല്ല മഴ പെയ്യിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ കുളങ്ങൾ കിണറുകളൊക്കെ നീ നിറക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പക്ഷികളുടെ മൃഗങ്ങളുടെ മനുഷ്യരുടെ ദാഹം തീർക്കണേ അല്ലാഹ്. കുളിവെള്ള കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് പടച്ചവനെ മഴ പെയ്യിപ്പിച്ച് നല്ല വെള്ളം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പരസ്പരം സ്നേഹത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് എല്ലാ മതക്കാർക്കും നൽകണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ സുന്നത്തിമായത്തിന്റെ പരിപാടികളും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നേതാക്കന്മാരായി മരണപ്പെട്ട ഒരുപാട് പേരുണ്ട്. താജുലുലമയുണ്ട്, ഷറഫുല്ലുലമയുണ്ട്, ബഹുമാനപ്പെട്ട വേക്കലോസ്താദുണ്ട്, അങ്ങനെ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി. എല്ലാവരുടെയും ഖബറുകൾ നീ സ്വർഗത്തോപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ റയീസുലുലമയും അതുപോലെ സുൽത്താനുലുലമയും ഞങ്ങൾ നേതൃത്വം നൽകുന്ന മാണി ഉസ്താദ് ഒരുപാട് നേതാക്കന്മാരുണ്ട്. എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ജമ്മനാ ഹാദാ ജമ്മൻ മർഹൂമ വതഫർഖന മിൻ ബഅദിഹി തഫർഖൻ മഅസൂമ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്ത് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മ